அங்காளியாவும் السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يكسب خطيئة أو إثما ثم يرمي به بريئا فقد احتمل بهتانا وإثما مبينا. ولولا فضل الله عليك ورحمته لهم الطائفة منهم أن يضلوك وما يضلون إلا أنفسهم وما يضرونك من شيء. وأنزل الله عليك الكتاب والحكمة وعلمك ما لم تكن تعلم، وكان فضل الله عليك عظيما. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. آدرنيا رايا ساداتكل أستاذ ما أهل السنة والجماعة كرمثير رايا برورتغر ماني سوريتكل മഹാനായ ശൈഖുന കമറുൽ ഇൽമാ കാന്തപുരം ഉസ്താദ്, അല്ലാഹുവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഉസ്താദ് മുതൽ ധാരാളം നേതാക്കളും പണ്ഡിതന്മാരും നമുക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ഒറ്റവാക്കിൽ പറയുന്നു, മഹാനായ താജുൽ ഉലമ തവല അല്ലാഹു അംറുഹു മഅ സിഹ്ഹത്തി വൽ ആഫിയ, സുൽത്താനുൽ ഉലമ തവല അല്ലാഹു അംറുഹു മഅ സിഹ്ഹത്തി വൽ ആഫിയ, ആ രണ്ട് മഹാന്മാരുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ഓതുക്കുങ്ങൽ ഉസ്താദും പന്മള ഉസ്താദും എം എ ഉസ്താദും ചിറ്റാരി ഉസ്താദും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനം, ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഏതെങ്കിലും നമീമത്തുകളെ കൊണ്ട് തകർത്ത് കളയും എന്ന നമീമത്ത് പറയുന്നവരോട് ഏത് സമീപനം സ്വീകരിക്കണം എന്നത് പരിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഗീബത്ത് പറയുന്നവരോട് ഏത് സമീപനം സ്വീകരിക്കണം എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. കളവ് പറയുന്നവരോട് ഏത് സമീപനം സ്വീകരിക്കണം എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. പക്ഷേ ഏത് ബുദ്ധിയില്ലാത്തവനും അറിവില്ലാത്തവനും ഖുർആൻ തുറന്നു നോക്കി നിയമം പറയും, മറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്ന മോഡലുകൾ അത് പരിപൂർണ പണ്ഡിതന്മാർക്ക് മാത്രമേ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മഹാനായ അസ്ഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പഠിപ്പിച്ചു, മഹാന്മാരായ സ്വഹാബത്ത്
എന്ത് പഠിപ്പിച്ചു? ആ സഹാബത്തിനെ 100% പിന്തുടർന്ന മഹാന്മാരായ അയ്മത്ത് മുജ്തഹിദുകൾ എന്ത് പഠിപ്പിച്ചു? അവരെ പിന്തുടർന്ന് ജീവിച്ച നമ്മുടെ മുൻഗാമികളായ നമ്മുടെ ഉസ്താദുമാർ വരെയുള്ള പണ്ഡിതന്മാർ ഇവിടെ എന്ത് പഠിപ്പിച്ചു? അതാണ് സുന്നത്ത് ജമാഅത്ത്. അവിടെ ഭിന്നതയുടെ യാതൊരു ശകലവും ഇല്ല. ഇന്ന് വെള്ളിയാഴ്ച ദിവസം മക്കയിലും മദീനയിലും രണ്ട് ബാങ്ക് വിളിച്ചുകൊണ്ടാണ് ജുമാഅ നടത്തിയത്. അതേ രണ്ട് ബാങ്ക് തന്നെയാണ് ഈ മുസ്ലിം കൂട്ടായ്മ ഇന്നും നിലനിർത്തി വരുന്നത്. അതേസമയത്ത് നമ്മിൽ നിന്ന് പിടിച്ചെടുത്ത നമ്മുടെ മുന്നിലെ പട്ടാള പള്ളിയിലും തൊട്ടടുത്തുള്ള മുഹീദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിൽ ഉണ്ടാക്കിയ പള്ളിയിൽ, അതെല്ലാം ടിപ്പു സുൽത്താൻ ആയിരുന്നാലും മുഹീദീൻ ശൈഖ് റളിയല്ലാഹുവിൻ ആയിരുന്നാലും അങ്ങനെ മുൻഗാമികളായ ആത്മീയ നേതാക്കളായിരുന്നാലും രാജാക്കന്മാരായിരുന്നാലും എല്ലാവരും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കളാണ്. ആ നേതാക്കൾ സ്ഥാപിച്ച പള്ളികൾ അതുപോലും സ്വാധീനം ചെലുത്തി കൈവശപ്പെടുത്തിയ കക്ഷികൾ മക്കയിലും മദീനയിലുമുള്ള ജുമഅയുടെ രണ്ട് ബാങ്ക് പോലും, ആ ബാങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഏതെങ്കിലും ഒരു മാലയല്ല അത്, മൗലിദല്ല അത്. അല്ലാഹു അക്ബർ അത് ഉറപ്പിച്ച് ഞാൻ പ്രഖ്യാപിക്കുന്നു, ഒരു പ്രകോപനവും ഇല്ല. ഞാൻ പ്രഖ്യാപിക്കുന്നു, ആർക്കും അത് ശ്രദ്ധിക്കാൻ കൊള്ളാം. മുഹമ്മദ് ആദ്യമായി ഒരു എഴുതിയത് അതിന്റെ മറുപടിയാണ് ബാങ്കിൽ പറയുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹ് കേവല സാധാരണ മനുഷ്യനല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറിച്ച് അല്ലാഹു തആല പറഞ്ഞയച്ച തിരുദൂതരാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. പക്ഷേ നിർബന്ധിക്കുന്നില്ല, ഞാനത് പ്രഖ്യാപിക്കുന്നു, നിങ്ങൾക്കും അത് ചിന്തിക്കാം, ഉൾക്കൊള്ളാം. ഈ പ്രസ്ഥാനം പ്രകോപനമുണ്ടാക്കുന്ന പ്രബോധനം ഇതിനില്ല. അതുകൊണ്ട് തന്നെ വന്നാലും വന്നില്ലെങ്കിലും എല്ലാവരെയും വലത്തോട്ട് നോക്കി രണ്ട് പ്രാവശ്യം വിളിക്കുന്നു, അതേപോലെ ഇടത്തോട്ട് നോക്കിയും വിളിക്കുന്നു. ഇവിടെ വലത്ത് ഇടത്ത് എന്ന യാതൊരു വിവേചനവും പ്രബോധന രംഗത്ത് ഇല്ലേ ഇല്ല. ആ നിലക്ക് പ്രബോധനം നടത്തുന്ന ഈ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം കൊടുക്കുന്ന ദഅവത്ത്, ആ ദഅവത്ത് താമ പരിപൂർണമായ ദഅവത്ത്, അതാണ് ബാങ്ക് ഏറ്റവും പരിപൂർണമായ പ്രബോധനം. ഇനി നിങ്ങൾ ആരും അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അല്ലാഹു അക്ബർ ആവർത്തിച്ചത് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ സത്യത്തിന് ഒരു മാറ്റവും ഇല്ലേ ഇല്ല. ഈ പ്രബോധന ശൈലി സ്വീകരിച്ചുകൊണ്ട് പ്രബോധനം നടത്തുമ്പോൾ മക്കയിലും മദീനയിലും ജുമാ ദിവസം രണ്ട് ബാങ്ക് വിളിക്കുമ്പോൾ അതിൽ നിന്ന് വരെ പുറംതിരിഞ്ഞു നിന്ന് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച മുബത്തദീകൾ, പുത്തനാശയക്കാർ, അവർ ഉണ്ടാക്കി വെച്ച നാശം ലോകത്ത് ചെറുതല്ല. ആവശ്യമില്ലാത്ത വിവാദങ്ങൾ, ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയുന്നു, ഞങ്ങൾ ഈ പരിപാടി SYS എന്തിനായിരുന്നു സംഘടിപ്പിച്ചത്? ഇപ്പോൾ ഈ അടുത്തുണ്ടായ നമീമത്ത് വകയിൽ അല്ല, മറിച്ച് അത് നേരത്തെ തീരുമാനിച്ച ഒരു പരിപാടിയാണ്. അത് സുന്നത്ത് ജമാഅത്തിന്റെ കെട്ടുറപ്പും അതിന്റെ ആദർശ ശക്തിയും സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്നു, അനാവശ്യമായ വിവാദം ഇന്ന് ലോകം ഒഴുകെയുള്ള മുസ്ലിങ്ങളുടെ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം ഒന്ന് ശിയാക്കളല്ലയോ? അവരുടെ വിവാദം എന്താണ്? അവരുടെ വാദം എന്താണ്? സമൂഹത്തിന് ഒരു ഉപകാരവും ചെയ്യാത്തൊരു വാദം. 1400 വർഷങ്ങൾക്ക് മുമ്പ് ആരായിരുന്നു ആദ്യം ഭരിക്കേണ്ടത് എന്ന് ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിവാദം. എന്താണതുകൊണ്ട് സമൂഹത്തിന് കാര്യം? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതല്ലേ ഇന്നും ഇറാനിലാണെങ്കിലും ഇറാഖിനാണെങ്കിലും എവിടെയാണെങ്കിലും മുസ്ലിം ഉമ്മത്ത് പൊട്ടിത്തെറിക്കാൻ കാരണം ഈ ശിയാക്കളുടെ വാദങ്ങൾ അല്ലേ? അവര് രംഗപ്രവേശം ചെയ്തത് എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്,
علي بن أبي طالب رضي الله عنه منه يتوم سنهي كنا بكت سيدنا أبو بكر الصديق عمر بن الخطاب علي بن أبي طالب رضي الله عنه يتوم سنهي كنا بكت عثمان بن عفان رضي الله عنهم أبرك على سنهي كنا آلق البير آران عمر كنهم علي بن أبي طالب رضي الله عنه نور سنهي ملا علي رضي الله عنه سنهي كنا ننغلان نبرني رنغت ونور أبدا أبقى سنغم ننغل من سلاك يتارتت العلي رضي الله عنه سنهيك نهل سنة والجماعة അതിന്റെ നാക്കൾ അതിന്റെ പ്രവർത്തകർ അവരെ മാറ്റി നിർത്തി ഞങ്ങളാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ ആള് എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ഒരു ഉപജാപക സംഘം അതല്ലേ വാസ്തവത്തിൽ ഷിയാക്കൾ എന്ന് പറയുന്നത് അവരുണ്ടാക്കിയ ഭിന്നതയല്ലേ ഇന്നും മുസ്ലിം ഉമ്മത്ത് ഏറ്റവും പ്രശ്നമായി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇറാനിൽ ഇന്നും എത്ര സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെയാണ് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ അതിനെ കടന്ന് സംസാരിക്കുന്നില്ല അങ്ങനെ ലോകമൊട്ടാകെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മുസ്ലിം ഉമ്മത്തിനെ ഉരുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒന്നുകൂടി ഞാൻ പറയട്ടെ ഇവിടെ നേരത്തെ ഉസ്താദ് അവർകൾ ഈജിപ്തിനെയും ഈജിപ്തിന്റെ ഭരണത്തെ സംബന്ധിച്ചും സൂചിപ്പിച്ചു ആ ഈജിപ്തിൽ പ്രശ്നമുണ്ടാക്കിയ കക്ഷികൾ ബ്രദർഹുഡ് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അത്തരം ആശയങ്ങൾ അവർ ഇവിടെ വലിച്ചിട്ട വിവാദങ്ങൾ നിങ്ങൾ നോക്കൂ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സാധാരണ മനുഷ്യനായി ജനിച്ചു സാധാരണ മനുഷ്യനായി വളർന്നു എന്നിങ്ങനെ പറഞ്ഞ് സാധാരണ മനുഷ്യനായി മരണപ്പെട്ടു എന്ന് പ്രബോധനം എഴുതിയില്ലേ അവിടുത്തെ ശരീരം മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ച് നശിച്ചുപോയി എന്ന് 1957 ജനുവരിയിൽ എഴുതിയില്ലേ മുസ്ലിം സമുദായത്തിന് എന്ത് കാര്യമാണ് ഈ വിവാദം കൊണ്ട് കിട്ടുന്നത് മറ്റു സമുദായത്തിന് എന്ത് കാര്യമാണ് കിട്ടുന്നത് രാഷ്ട്രത്തിന് എന്ത് കാര്യമാണ് കിട്ടുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സ് വേദനിപ്പിക്കുകയും ഇസ്ലാമിന്റെ വിരോധികളുടെ കൈയടി വാങ്ങുകയും എന്നതല്ലാതെ എന്താണ് ജമാഅത്ത് ഇസ്ലാമിക്ക് ഈ വിവാദത്തിൽ കാര്യമുള്ളത് ജുമാക്കൊരു രണ്ട് ബാങ്ക് വിളിച്ചു പോയാൽ എന്താണ് മുജാഹിദിനിവിടെ പ്രശ്നം സംഭവിക്കാനുള്ളത് 20 റക്അത്ത് തറാവീഹ് മക്ക മദീനയിൽ നടക്കുന്നത് പോലെ നമ്മുടെ പള്ളിയിൽ നിസ്കരിച്ചു പോയാൽ എന്താണ് അതുകൊണ്ട് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ചൊല്ലിപ്പോയാൽ എന്താണ് ഇവിടെ ആകാശം മുടിഞ്ഞു പൊളിഞ്ഞു വീഴാനുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരാൾ ആമീൻ പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ദോഷം സംഭവിക്കാനുള്ളത് പക്ഷേ മുസ്ലിം ഉമ്മത്തിന്റെ കാവലാളുകളായി രംഗത്ത് വന്ന് ഈ സമുദായത്തെ ചിന്ന ഭിന്നമാക്കി നശിപ്പിക്കുക എന്ന അജണ്ടയാണ് മുഴുവൻ പുത്തൻ പ്രസ്ഥാനക്കാരും ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത് ഈ പ്രസ്ഥാനക്കാരെ പ്രതിരോധിക്കാനാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന സംഘടന നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ രൂപീകരിച്ചു ആ സംഘടന എന്താണോ പറയുന്നത് അതിവിടെ പൊതുസമൂഹത്തിൽ എത്തിച്ചു കൊടുക്കാനാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം പണ്ഡിതന്മാർ രൂപീകരിച്ചത് അതോടുകൂടി തന്നെ നമ്മുടെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾ അവർ ഭൗതികമായും ആത്മീയമായും പഠനം നടത്തുമ്പോൾ അവർ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പരിപൂർണ സുന്നിയായി വളർന്ന് സുന്നത്ത് ജമാഅത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്താനാണ് SSF ഉണ്ടാക്കിയത് അങ്ങനെ നമ്മുടെ മറ്റ് SMA സുന്നി ജമീയത്തുൽ മുഅല്ലിമീനും സുന്നി വിദ്യാഭ്യാസ ബോർഡും അങ്ങനെ നമ്മുടെ എല്ലാ സംഘടനകളും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ടതാണ് അതിന്റെ പ്രവർത്തനങ്ങൾ ഇന്നും വളരെ സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കും ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ഈ മഹത്തായ പ്രസ്ഥാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ പിന്നിലൂടെ പണ്ഡിതന്മാർക്കിടയിൽ ഫിത്ന പറഞ്ഞ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഇകെ അബൂബക്കർ മുസ്ലിയാർ അവരുകളെ ഏറ്റവും സ്നേഹിക്കുന്ന മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് ശൈഖുന ശംസുൽ ഉലമയ്ക്കെതിരാണെന്ന് പ്രചരണം നടത്തി കണ്ടിയത്ത് ഉസ്താദിന് എതിരാണെന്ന് പ്രചരണം നടത്തി ആത്മാർത്ഥമായി ആ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്ന ആശയത്തെ പിന്തുണച്ച് സജീവമായി പ്രവർത്തിക്കുന്ന ഉസ്താദിനെതിരെ ചിലർ ഫിത്നകളും ഫസാദുകളും പറഞ്ഞു ഇവിടെ ആ ഫിത്ന ഫസാദ് പറഞ്ഞത് മൂർച്ഛിപ്പിച്ച് ഇവിടെ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ ദീനിന്റെ ശത്രുക്കൾ ശ്രമിച്ചു എന്നതല്ലേ വസ്തുത ഓ സഹോദരന്മാരെ ആ നിലക്ക് വന്നപ്പോൾ അവിടെയും നാം നോക്കിയത് എന്താ ഞാൻ പൂനൂരിൽ വെച്ച് പ്രസംഗിച്ച CD നേരത്തെ ഉസ്താദ് അവരുടെ കൈവശത്തിൽ കൊടുത്ത് അതിൽ പൂനൂരിൽ വെച്ച് പ്രസംഗിച്ചപ്പോൾ ഞാൻ ഒരു CD ഖണ്ഡനമായിരുന്നു തുടങ്ങിയത് സമയം വൈകിയത് കൊണ്ട് ബാക്കി ഖണ്ഡനം ഞാൻ കുറ്റിയാടിയിൽ വെച്ച് പ്രസംഗിച്ച് അതിൽ കയറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അതിൽ പറയാത്ത ഒരു ജബലമ്മയും ഇല്ല ഒരു മനുഷ്യനും ഇല്ല അതൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കാണാം CD ഇറക്കുമ്പോൾ മനസ്സിലാക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ പൂനൂരിൽ വെച്ചുള്ള എന്റെ പ്രസംഗത്തിൽ ഞങ്ങൾ ഇളം തലമുറ കാന്തപുരം ഉസ്താദിനെതിരെ ഷാറുബാറക്കിനെതിരെ രംഗത്ത് വരുന്നു എന്നൊരു ചെറുപ്പക്കാരൻ പ്രസംഗിച്ചപ്പോൾ
ഞാൻ പറഞ്ഞു, ഇളം തലമുറയായാലും മുതുതലയായിരുന്നാലും ഞങ്ങളെ ഈ പ്രസ്ഥാനത്തിനെതിരെ വന്നാൽ എടുത്ത് പുറത്തിടും എന്ന് ഞാൻ അവിടുന്ന് പറഞ്ഞു. അതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പൊ ഇത് കേട്ടപ്പോ കൊടുവള്ളി കൊണ്ടുപോയിട്ട് ഒരു കൂട്ടര് അതിന് പറഞ്ഞു, മുതുതല എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം ആരാണ് എന്നൊരു ചോദ്യം. ഉടനെ തന്നെ അവർ ദുർവ്യാഖ്യാനം എഴുതി, അതുകൊണ്ട് ഉദ്ദേശം പൊന്മളസ്താദാണ്. നിങ്ങൾ മനസ്സിലാക്കണം, മുതുതല എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം പൊന്മളസ്താദാണ് മനസ്സിലാകുന്നെങ്കിൽ തഫ്സീർ പറഞ്ഞുതരാം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം മുതുതലയാകുമായിരുന്നു. പക്ഷെ പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞാൽ അവിടെ ഞങ്ങൾ തിരിഞ്ഞു നോക്കുകയില്ല. സുന്നത്ത് ജമാഅത്തിനെതിരെ പറഞ്ഞാൽ, ഷേഖ് മുബാറക്കിനെതിരെ പറഞ്ഞാൽ, ഷേഖുന ഉസ്താദിനെതിരെ പറഞ്ഞാൽ എടുത്തു പുറത്തിടും, യാതൊരു സംശയവും വേണ്ട. ഇനി എനിക്ക് പറയാനുള്ളത് കുറച്ച് വിഷയങ്ങളാ. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ എന്തിനാണ് അല്ലാഹു തആല ഇറക്കിയത്? ഖുർആനല്ലേ സർവ നിയമങ്ങളും സർവ ആശയങ്ങളും നമുക്ക് പഠിപ്പിച്ചത്? അള്ളാഹു പറയുന്നു, വലാ തുതീഖുൽ ഹല്ലാഫി മഹീൻ, നിങ്ങൾ ഒരിക്കലും തന്നെ വഴിപ്പെട്ടു പോകരുത്. കുല്ല ഹല്ലാഫ്, ധാരാളമായി സത്യം ചെയ്ത് സംസാരിക്കുന്ന ചിലർ, സത്യം ചെയ്തുകൊണ്ട് അവർ സംസാരിക്കും. നിരർത്ഥകമായ പ്രവർത്തനവും നടത്തിയിട്ട് സത്യം ചെയ്ത് ഞാൻ സത്യത്തിന്റെ ആളാൻ എന്ന് പറയുന്ന കക്ഷികൾ, മഹീൻ, നിന്ദ്യനാണവൻ, അങ്ങനെയുള്ള നിന്ദ്യന്മാർ. അവന്റെ സ്വഭാവം ഗീബത്ത് പറയലാണ്, മുഖത്താബ് എന്നാണ് ജലാലിന്റെ തഫ്സീർ. ഹമ്മാസിൻ, അവൻ പൊരുത്തപ്പെടാത്തത് പറയുന്നവനാണ്. എന്താണ് അതിന്റെ അർത്ഥം? സാഇൻബിൽ കലാമി ബൈനന്നാസ് അലാ വജ്ഹിൽ ഇഫ്സാദി ബൈനഹും, പരസ്പരം ഫസാദ് ഉണ്ടാക്കാൻ, പരസ്പരം ഭിന്നിപ്പുണ്ടാക്കാൻ, അതാ പല സംസാരങ്ങളും വലിച്ചിട്ട് സംസാരിക്കുന്നവൻ. അങ്ങനെ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി സംസാരിക്കുന്ന നമീൻ, നമ്മ, അത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ ഒരിക്കലും തന്നെ അതാ വഴിപ്പെട്ടു പോകരുത്. അവരുടെ സ്വഭാവം എന്താണ്? മന്നാഇൽ ഖൈർ, മന്നാഇൽ ഖൈർ, ബഖീലും ബിൽ മാലി അനിൽ ഹുഖൂഖ്, ആയിരക്കണക്കിന് യതീമക്കളെ പോറ്റുന്ന, ആയിരക്കണക്കിന് മുതഅല്ലിമീങ്ങളെ വളർത്തുന്ന, ആയിരങ്ങൾക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കുന്ന, സർവസമുദായങ്ങൾക്കും നന്മ ചെയ്യുന്ന മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ ഹൈറായ പ്രവർത്തനങ്ങളാണെന്ന് അംഗീകരിക്കാത്ത ഒരു UDFമില്ല, LDFമില്ല, BJPയുമില്ല. പക്ഷെ ആ ഖൈറിനെ തടയിടുക എന്നതാണ് ലക്ഷ്യം. മന്നാഇൽ ഖൈർ, ഖൈറിനെ തടയുന്ന കക്ഷികൾ. മുഅ്തദിൻ അസീം, അവർ അക്രമികളാണ്. ഒരു യോഗത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അതാ ബെഞ്ചിന്റെ കാലെടുത്ത് അടിച്ചു കൊല്ലുന്ന സൈസാണ് മുഅ്തദിൻ അസീം. വലിയ തെറ്റുകാരാണ് അവർ. ഉതുല്യ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിന്റെ അർത്ഥം ഞാനിപ്പോൾ പറയുന്നില്ല. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ ഈ നമീമത്ത് പറയുന്നവരെ ആക്ഷേപിച്ചതുപോലെ, ഏഷണീയമായി നടക്കുന്നവരെ ആക്ഷേപിച്ചതുപോലെ വേറെ ഒരാളെയും ആക്ഷേപിച്ചതായി നമുക്ക് കാണാൻ സാധ്യമല്ല. ഈ ഏഷണിയുമായി വന്നിരിക്കുക, എന്നിട്ട് ആ ഏഷണി, ഞാൻ വളരെ വിനയത്തോടെ ഇവിടുത്തെ ചാനലുകാരോട്, പത്രക്കാരോട് വളരെ വിനയത്തോടെ ഞാൻ പറയുന്നു, ഞങ്ങളുടെ സംഘടനയുടെ കാര്യം പറയാൻ ഒരു പ്രൈവറ്റ് പാർട്ടിയെയും ഒരു പ്രൈവറ്റ് പത്രത്തെയും ഞങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പ്രൈവറ്റ് വ്യക്തികളോ പാർട്ടികളോ പത്രങ്ങളോ ഞങ്ങളുടെ സംഘടനയുടെ വിഷയത്തിൽ ഇറങ്ങി സംസാരിക്കുകയോ എഴുതി തരികയോ അല്ല ക്ലിപ്പ് തരികയോ ചെയ്താൽ, ഇവിടെയുള്ള ചാനലുകാർക്ക് മാന്യതയുണ്ടെങ്കിൽ അവരോട് പറയുന്നു, പത്രക്കാരോടും പറയുന്നു, അവർ മാന്യന്മാരാണെന്ന് വിശ്വസിച്ച് പറയുന്നു, ഒരിക്കലല്ലേ മാന്യന്മാരെ പാമ്പ് കടിക്കുകയുള്ളൂ ഒരു മാളത്തിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ലെറ്റർ ഹെഡിൽ ഞങ്ങളെ സീലി വെച്ച് ഞങ്ങളെ നേതാക്കൾ ഒപ്പിട്ട് തന്നാലല്ലാതെ ഞങ്ങളുടെ വകയാണെന്ന് മനസ്സിലാക്കി ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യരുതെന്ന് ഞാൻ വിനയത്തോടുകൂടി, ഇവിടെയുള്ള മാധ്യമത്തിന്റെ പ്രവർത്തകന്മാർ ഞങ്ങളോട് എല്ലാ വിഷയത്തിലും ഇന്നുവരെ സഹകരിച്ചവരാണ്, അവരോട് വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ഒരു ചങ്ങാതി കൊണ്ടുപോയിട്ട് ഒരു ചാനലിന് ഒരു വസ്തു അങ്ങോട്ട് കൈമാറി, ഈ ചാനലിന് കൈമാറിയ വ്യക്തിയുടെ വാചകം കേട്ടിട്ട് ആ ചാനലിൽ പറയുന്നൊരു വാക്ക് ഞാൻ ആദ്യം കേൾപ്പിക്കുന്നു, നിങ്ങൾ കേൾക്കും. ഇത് ലോകൊട്ടാകെ കേട്ടതല്ലേ, പിന്നെ അതിന് മറുപടി പറയണ്ടേ? ഹ
ഭിന്നത. തിരുകേശം ഉപയോഗിച്ച് പ്രചാരണം നടത്തുന്നതിനെതിരെ കാന്തപുരം വിഭാഗത്തിലെ പ്രമുഖ നേതാവും സമസ്ത ജോയിന്റ് സെക്രട്ടറിയുമായ പൊന്മള അബൂബക്കർ മുസ്ലിയാർ രംഗത്തെത്തി. സംഘടനയ്ക്കുള്ളിൽ തന്നെ വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ തിരുകേശവുമായി ബന്ധപ്പെട്ട പരസ്യ പ്രചാരണം കാന്തപുരം വിഭാഗം നിർത്തിവച്ചിരിക്കുകയാണ്. കേട്ടില്ലേ നിങ്ങൾ പറഞ്ഞത്? പൊന്മള സാറിന്റെ പേര് പോലും അറിയില്ലായിരിക്കും. എന്നിട്ടാണ് ഞങ്ങളെ കാര്യം പറയാൻ രംഗത്ത് വരുന്നത്? ഇനിയോ ഇനിയോ അതിലെന്താ പറഞ്ഞത്? നിർത്തിവെച്ചു. എന്നാ പൊന്മള ഉസ്താദ് പൂനൂരിൽ പറഞ്ഞ എന്റെ സീഡിയിലുണ്ട്, അതൊന്നും ഇപ്പടെ ഞാൻ വെച്ച് കേൾപ്പിക്കുന്നു, ഒന്ന് കേട്ടോളൂ. വെറുതെ വിമർശിക്കും തോറും അദ്ദേഹത്തിന്റെ സ്ഥാനവും മാനവും കൂടി വരുന്നു. ഇനി കണ്ടു നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കില്ലേ? ഈ അടുത്ത റബീഉൽ ആദ്യ തിങ്കളാഴ്ച വരുമ്പോൾ നിങ്ങൾ കണ്ടതിനേക്കാൾ വലിയ ഏറ്റവും വലിയ ജനത്തിരക്കായിരിക്കും ഈ ഷെയർ എംബാർക്ക് സന്ദർശിക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടാവുക. ഞങ്ങൾ ഇതൊക്കെ കൂടി പറഞ്ഞാൽ ഇനിയിപ്പോ അടുത്ത റബീഉൽ വരുമ്പോ ആരും അവയ്ക്ക് വരൂല എന്നാണ് ഇവർ കരുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് ഊതിക്കെടുത്താൻ കഴിയില്ല. സുഹൃത്തുക്കളെ, അപ്പൊ വസ്തുത ഇതാണ്. പക്ഷേ ചാനലുകാരെയും മാധ്യമക്കാരെയും ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ഉപജാപക സംഘം ഉണ്ട്. അത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടും ഉണ്ട്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് കാണാം ചാനലിലെ അടുത്ത റിപ്പോർട്ട് എന്താണ്. ഒരു അതിന്റെ അതിന്റെ സെനത്ത് നോക്കുന്ന കക്ഷികളാണല്ലോ. അതിന് എന്താണ് ശരതായി പറഞ്ഞത് അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു. ഞാനതിന്റെ മറുപടി വേറെ പറയും. നിങ്ങൾ ശ്രദ്ധിക്കണം, മൂന്ന് കാര്യമാണ് അതിൽ പൊന്മള ഉസ്താദിന്റെ ഒരു റിപ്പോർട്ടായി കൊടുത്തുകൊണ്ട് ചാനലിൽ വന്ന്. ഒന്ന്, അവർ കടുത്ത വഞ്ചന. ചാനലിൽ കൊടുത്ത ക്ലിപ്പ് കടുത്ത വഞ്ചനയാണ്. ഉസ്താദിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വാചകങ്ങൾ വെട്ടിമുറുക്കി, എന്നിട്ട് ചില വാചകങ്ങൾ ചാനലിലേക്ക് മുറിച്ചു കൊടുത്തു, ക്ലിപ്പ് കൊടുത്തു. ഞാനൊരു കാര്യം പറയട്ടെ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, യേശനി പറയുന്നവനെ നിങ്ങൾ കണ്ടാൽ ഒന്നാമതായി വേണ്ടത് അല്ലാ യുസദ്ദിഖഹു, അവൻ പറയുന്നത് വിശ്വസിക്കാൻ പാടില്ല. അവൻ എന്തുകൊണ്ടില്ല? അന്നഹു ഫാസിഖുൻ, അവൻ തോന്നിവാസിയാണ്, തമ്മാടിയ. അതുകൊണ്ടാണ് അവൻ തോന്നിവാസിയാണ്, തെമ്മാടിയാണ്, അവന്റെ വാക്ക് സ്വീകരിക്കാൻ പറ്റില്ല. വാക്ക് സ്വീകരിക്കാൻ പറ്റാത്തവന്റെ ഒരു ക്ലിപ്പും സ്വീകരിക്കാൻ പറ്റില്ല. ഈ അടിസ്ഥാനം മുസ്ലിമികൾ മനസ്സിലാക്കി വെക്കണം. ക്ലിപ്പനിയും പലതും ഇറങ്ങും, തട്ടിപ്പിന്റെ ക്ലിപ്പിൽ ഒരൊറ്റ ഒന്നും വാക്ക് സ്വീകരിക്കാൻ പറ്റാത്തവന്റെ ക്ലിപ്പ് വെച്ച് പ്രസംഗിച്ചത്. ഞാൻ വാക്ക് സ്വീകരിക്കാൻ പറ്റുന്നവനാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം. അല്ലെങ്കിൽ അല്ല എന്നത് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മുടിയും കൊണ്ട് വന്നിട്ടുണ്ട്. ആ മുടിയും കൊണ്ട് വന്നിട്ടുണ്ട് എന്നും ഇതുപോലെ എസ്കാർ ഒരു മുടി കൊണ്ടുവന്നിട്ടുണ്ട്, അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ചില പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ബോംബെയിൽ നിങ്ങളൊരു ശിഷ്യൻ അതാ ഈ മുടിന്റെ സെനത്തും നോക്കി അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുന്നുണ്ട് എന്നൊക്കെ പൊന്മൾ ഉസ്താദിനെ വിളിച്ച് ഒരാൾ പറഞ്ഞപ്പോൾ ഉസ്താദ് ചോദിച്ചു, അവനോട് ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ തെരഞ്ഞുകൊണ്ട് ആവശ്യമൊന്നുമില്ല, കാരണം ഞാനും പോയിരിക്കുന്നു ബോംബെയിൽ, പൊന്മൾ ഉസ്താദ് പോയിരിക്കുന്നു ബോംബെയിൽ, ഞങ്ങളാരും തെരയാൻ പോയിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ബോംബെയിലെന്നല്ല ലോകം മുഴുക്കയുള്ള ആളുകളെക്കാൾ വിശ്വാസം മഹാനായ കാന്തപുരം ഉസ്താദിനെയാണ്. പിന്നെ അത് പരിശോധിക്കാൻ പോകാൻ ഞങ്ങളെന്താ വിട്ടികളാ? ഞങ്ങൾ ഒരു ഉത്തരവാദപ്പെട്ട സംഘടനയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്ത് ഞങ്ങളെ ശൈഖുനായിരിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കലും തന്നെ അത് പരിശോധിക്കാൻ പറ്റില്ല. പരിശോധിക്കാൻ പോയവർക്ക് ആ സംശയങ്ങളും വിഷ്കാരങ്ങളൊക്കെ ഉണ്ടായത് അതുണ്ടായത് എന്തുകൊണ്ടാ? നല്ല നീയത്തോടെ പോയവർക്കുണ്ടായിട്ടില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന വാചകത്തിന്റെ അപ്പുറവും ഇപ്പുറവും മുറിച്ചിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഒരു ക്ലിപ്പായി ചാനലിൽ കൊടുത്തു. ഞാൻ ആ ചാനൽ നിങ്ങൾ കേൾപ്പിക്കും, ശേഷം അത് പൂർണ്ണമായ നിലക്കും ഞാൻ കേൾപ്പിക്കും. പ്രവാചകന്റെ തിരുകേശം എന്ന പേരിൽ കാന്തപുരം അവതരിപ്പിച്ച മുടിക്കെതിരെ സംഘടനയിലെ തന്നെ പ്രമുഖ നേതാവ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ രംഗത്തെത്തി. പൊന്മള ഉസ്താദ് വരെ അത് പിന്നെ കണ്ടു ബോധ്യപ്പെട്ടതാ, ഇനി അതിൽ കൂടുതൽ എന്താ വേണ്ടതെന്നാണ് ഇപ്പം പ്രചരണം. ഞാൻ ഇത് ഉസ്താദ് ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞോ. എല്ലാം വളരെ റോങ് പരിപാടിയാണ്. സമസ്ത ജോയിന്റ് സെക്രട്ടറിയും
എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റുമാണ് പൊന്മല അബ്ദുൽ ഖാദർ മുസ്ലിയാർ. പ്രവാചകന്റെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് കേട്ട് നോക്കി ആൾക്കാർക്ക് എന്താ തോന്നുക? സാറു പാർക്ക് റോങ് ആണ് എന്ന് ഉസ്താദ് പറഞ്ഞു എന്നാ തോന്നുക? വാസ്തവത്തിൽ പറഞ്ഞ വിഷയം എന്താണ്? പറഞ്ഞ വിഷയം ഇത് പരിശോധിക്കാൻ പോയി അതുപോലെ തന്നെ ജീലാനി തങ്ങളുടെ ഒരു മുടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അതിന്റെ പുറമെ ചില ആളുകൾ ഒരു മുടിക്ക് ഒരു സ്വീകരണം കൊടുത്തു ആ കോഡ് വെച്ച്, പിന്നെ ഒരു ആനയിക്കൽ കൊടുത്തു എയർപോർട്ടിലേക്ക്. അത് റോങ് പരിപാടിയാണെന്ന് ഉസ്താദിന് മുമ്പ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അത് നിങ്ങളൊന്ന് കേട്ടോളൂ. അതിന്റെ ആദ്യ ഭാഗം അവസാന ഭാഗവും മധ്യഭാഗവും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് വെച്ചു, ജീലാനി തങ്ങളെ മുടിയെന്നും പറ്റാണ്, പിന്നെ ഷേഖ് ജീലാനി തങ്ങളെ മുടിയെന്നും പറ്റാണ് ഈ അല്പം കൊണ്ടാണ്. എന്നിട്ട് അയിമേൽ കുറെ ആള് അതിനേക്കാൾ ഇപ്പം വലിയ സങ്കടം എന്ന് പറഞ്ഞാല്, പിന്നെ നിങ്ങള് ഉസ്താദിന്റെ അംജദീനെ കൊണ്ടാണ് ഇപ്പൊ ഇയാൾ എന്തിനാല് പഠിച്ചാണ് ഇതിന്റെ പിന്നാലെ ഇങ്ങനെ കൂടി. ഇയാള് ബോംബെയിലുള്ള ആളുകളോട് മുഴുവൻ ഇപ്പം പറയുന്നേ പൊന്മൾ ഉസ്താദ് ആ അംജദി ഞാൻ പറഞ്ഞിക്കുന്ന പറയണ്ട, പൊന്മൾ ഉസ്താദ് വരെ അത് ബോധ്യപ്പെട്ടിനെന്ന് അംജദിനോട് നിങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് യാതൊരു ഇതില്ല, ഞാൻ സീറ്റർ നിൽക്കണം, ഞാൻ ഞാൻ എന്നിട്ട് അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഞാനും നസീർ അസീരിയും ജിഷാനും എസ് കെ കാരെ ചൈനന്ന് ബോംബെ ചരിപ്പിക്കുന്നു. എന്നിട്ട് ഈ പിന്നെ ഈ വിഷയത്തില് സംശയം ചോദിക്കുന്ന ആളുകളോട് ഇപ്പം പറയുന്ന വെച്ചാൽ പൊന്മോൾ ഉസ്താദ് വരെ അത് പിന്നെ കണ്ടു ബോധ്യപ്പെട്ടതാ, ഇനി അതിൽ കൂടുതൽ എന്താ വേണ്ടതെന്നാണ് ഇപ്പം പ്രചരണം. ഞാൻ കണ്ടിട്ടില്ല, എന്നോട് ആളുള്ള വാക്ക് വിസ്താദ് പറഞ്ഞപ്പോ ഞാന് ഉള്ളോണ്ട് ചിരിച്ചു, കാരണം നമുക്കറിയാലോ ഇതിന്റെ അവസ്ഥ. പിന്നെ ഇയാളെന്തിന് ഇതിന്റെ പിന്നാലെ പോന്നെ? അതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാല് ഇത് ഉസ്താദ് ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോക്ക്. അതായത് ജായ പോലെ അമ്പലക്കടവിന് കൊടുത്ത ഒരു ഏഴ് മുടി ഉണ്ടല്ലോ, അത് ഇവര് പോലീസ് കേസ് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിയിരുന്നു. ആ തിരിച്ച് ഇവര് കിട്ടിയപ്പോ നൌഷാദ് ആസിനെ അടക്കം കുറെ ആളുകള് അത് പിന്നെ പിന്നെ മൗലൂദൊക്കെ ചൊല്ലി തലവൽ ബദറുകളൊക്കെ പാടിയിട്ടാണ് പറഞ്ഞു. ഞങ്ങളിന്നാണ് പിന്നെ കൂടിയപ്പോ പറഞ്ഞു എല്ലാം വളരെ റോങ് പരിപാടിയാണ്. അല്ല, എന്നിട്ട് ഉസ്താദിന്റെ വിഷയം അറിഞ്ഞ ഞാൻ ഇന്ന് അറിഞ്ഞത്, അത് ഇവർ ഇസ്ലാമിക് സെന്ററിൽ കോഴിക്കോട് അവിടെ അടിച്ചു വാരുന്ന അമ്മു അമ്മു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മുടിയാ പോലെ ഇവര് ജാലിയ വാലക്ക് ഇവർ തിരിച്ചു കൊടുത്തത്. അപ്പൊ എന്നിട്ട് തിരിച്ചു നോക്കുമ്പോ വിശ്വസ്തമായി അവര് കൊടുക്കുന്ന അതെന്ന് ഇതാണ് റോങ് പരിപാടി എന്ന് ഉസ്താദ് പറഞ്ഞത്. അതായത് സംഘടന പറയാതെ, സംഘടനയോട് ചോദിക്കാതെ, സംഘടനാ നേതൃത്വം പറയാതെ ചില വിഷയങ്ങൾ എസ്കക്കാര് ചെയ്യുന്നതിനനുസരിച്ച് അവരോട് വാങ്ങലും കൊടുക്കലും സ്വീകരിക്കലും ആനയിക്കലും ഒക്കെ നടത്തി. അവർ പിറ്റേ ദിവസം പറഞ്ഞു അമ്മുവിന്റെ മുടിയാണ്. സംഘടനയോടൊട്ടി പിടിച്ച സംഘടന പറഞ്ഞത് പ്രവർത്തിച്ചതുകൊണ്ടായ റോങ് പരിപാടികളെയാണ് മഹാനായ പൊന്മൾ ഉസ്താദ് വിമർശിച്ചത്. നേരെ മറിച്ച് അതാണ് ഞാൻ ചെന്നു നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞതും, അല്ലാതെ മർക്കസിൽ സൂക്ഷിച്ചു വെച്ച ഷാറു മുബാറക്കിനെ സംബന്ധിച്ചല്ലേ അല്ല, മർക്കസിൽ സൂക്ഷിച്ചു വെച്ച ഷാറു മുബാറക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് പുനൂരിൽ വെച്ച് പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മക്ക് സക്കറാത്തുള്ള സമയത്ത് പോലും അതിന്റെ വെള്ളമാണ് കൊടുത്തത് എന്ന് പൊന്മൾ ഉസ്താദ് പറഞ്ഞു. എന്ന് മാത്രമല്ല, ശേഷം ഞാൻ കേൾപ്പിക്കാൻ പോകുന്നുണ്ട്, ഈ ഫസാദ് ഉണ്ടാക്കിയ മാഹിക്കാരനോട് തന്നെ ഉസ്താദ് പറഞ്ഞു നിങ്ങൾ ആരും അത് ചുഴന്നന്വേഷിക്കാൻ പോകാൻ പാടില്ല. അത് ഉസ്താദ് നമുക്ക് വിശ്വസ്തരായ ഒളാണ് നമ്മളോട് പറഞ്ഞാൽ തന്നാൽ പിന്നെ അതിനപ്പുറം അന്വേഷണം പാടില്ല എന്നാണ് പൊന്മൾ ഉസ്താദ് പറഞ്ഞത്. അത് മൂടി വെച്ചിട്ട് മറ്റൊരു വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞ റോങ് പരിപാടി എന്ന് പറഞ്ഞത് മർക്കസിലെ ഷാറു മുബാറക്കിനെ സംബന്ധിച്ചാണെന്ന് സർവ്വജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാനാണ് വാസ്തവത്തിൽ നെമ്മാമായ ഒരു മനുഷ്യൻ.
ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാരണം നമീമത്തും കൊണ്ടുവന്ന് ഈ ചാനലിന് ഈ റിപ്പോർട്ട് കൊടുത്ത് കൈമാറിയ മനുഷ്യൻ, അദ്ദേഹത്തെ ആരും തന്നെ അമുസ്ലിമിന്റെ പേര് കൊണ്ട് വിളിക്കരുത്. ചിലരൊക്കെ അദ്ദേഹത്തോടുള്ള വെറുപ്പ് കൊണ്ട് ചില പ്രവർത്തകന്മാർ അദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യ ഭാഗം ചേർത്ത് അമുസ്ലിമിന്റെ പേര് വിളിക്കുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഒരു മുസ്ലിമിനെയും അമുസ്ലിമിന്റെ പേര് വിളിക്കാൻ പാടില്ലെന്ന മതത്തിന്റെ നിയമം ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതേ സമയത്ത് അദ്ദേഹത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് നമ്മാം എന്ന് പറയാം. അത് ഖുർആനും ഹദീസും പറയുന്ന അർത്ഥ പേരാണ് നമീമത്ത് പറയുന്ന വ്യക്തി. ആ നമീമത്തിന് വേണ്ടി വന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ നമീമത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ക്ലിപ്പാണിത്. അപ്പുറം മുറിച്ചു, ഇപ്പുറം മുറിച്ചു, മധ്യത്തു നിന്ന് മുറിച്ചു. എന്റെ ശൈഖ് ജീലാനിയുടെ കൈവശത്തുള്ള മുടി എന്ന് പറഞ്ഞ് ആരെല്ലാമോ ചെന്ന് നോക്കുകയും ബോംബെയിൽ ചില പ്രവൃത്തികൾ നടക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോ അതിനോടനുബന്ധിച്ച് ഒരു സ്വീകരിക്കലും ആനയിക്കലും ഒക്കെ സംഘടനയുടെ നേതൃത്വത്തിന്റെ സമ്മതമില്ലാതെ ആരൊക്കെയോ ചെയ്തപ്പോൾ അതിനെയാണ് പൊന്മുള ഉസ്താദ് റോങ് എന്ന് പറഞ്ഞത്. ഒരിക്കലും കാന്തപുരം ഉസ്താദ് കൊണ്ട് സൂക്ഷിച്ചു വെച്ച മർഗസിലെ ഷെയർ മുബാറക്കിനെ അല്ലേ അല്ല ഈ കാര്യം മുസ്ലിം ഉമ്മത്തും അതുപോലെ മാധ്യമങ്ങളും മനസ്സിലാക്കണം എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. രണ്ടാമതായി സഹോദരന്മാരെ, ഈ നമീമത്തുകാരൻ, ഈ നമീമത്തുകാരൻ വലിച്ചിട്ട എത്ര എന്തെല്ലാം വലകളാണ് ഇവിടെ ഓരോന്നോരോന്നായി പറയാൻ ഇവിടെ സമയം പോരാ. ഞാൻ വളരെ ചുരുക്കി മാത്രം പറയുകയാണ്. നിങ്ങൾ പൊന്മള ഉസ്താദിന്റെ സി ഡി, പൊന്മള ഉസ്താദിന്റെ വാക്ക് പൂർണ്ണമായി കേട്ടപ്പോൾ, കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ, കേൾപ്പിച്ചോ കേട്ടോ, ഒന്ന് വെച്ചു കൊടുത്തു, റോങ് ഒന്ന് വെച്ചോ, പൂർണ്ണമായിട്ടൊന്ന് കേൾപ്പിച്ചു കൊടുത്തു. ജീലാനി തങ്ങളെ മുടിയൊന്നും പറ്റാതെ. അടുത്തത് ഞാൻ പറയുന്ന ഒരു വിഷയം, പൊന്മള ഉസ്താദ് സംഘടനക്കുള്ളിൽ ഒരു സംഘടന ഉണ്ടാക്കുകയാണ് കാന്തപുരം ഉസ്താദിനെതിരെ. നമീമത്തിന്റെ കോലെങ്ങനുണ്ട്? നമീമത്തിന്റെ കോലം എങ്ങനെയുണ്ട്? കാന്തപുരം ഉസ്താദിനെതിരെ സംഘടനക്കുള്ളിൽ ഒരു സംഘടന ഉണ്ടാക്കുകയാണ്. ഇത് മൂടി വെക്കാൻ നിർത്തിയില്ലേ, ചാനലിൽ വന്ന സംഗതിയാ. അതൊന്ന് ആദ്യം കേൾപ്പിക്കുക അവന്റെ നമീമത്ത്. എന്നെ ഞാൻ അതിന്റെ മറുപടിയും പറയാം. പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന പ്രസ്ഥാനത്തിന്റെ നായകൻ സംഘടനക്കുള്ളിലെ സംഘടനയെ സൃഷ്ടിച്ചെടുത്ത ഒരു സാഹചര്യം കൂടി അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അദ്ദേഹം ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് എതിരായി ഏതൊക്കെ വേദികളും വഴികളും ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ അതൊക്കെ വളരെ ബുദ്ധിപൂർവവും ശ്രദ്ധയോടെയും സംഘടനയുടെ സംവിധാനങ്ങളെ തന്നെ പിടിച്ചു നിർത്തും വിധത്തിലും ദുരുപയോഗം ചെയ്യുന്നതായി കണ്ടെത്താനും സാധിച്ചു. ആരായിരുന്നു ഇവരെ സി ബി ഐ ആക്കി നിശ്ചയിച്ചിരുന്നത്? ആരായിരുന്നു ഈ അന്വേഷണത്തിൽ ഇവരെ പറഞ്ഞയച്ചിരുന്നത്? ഏത് സംഘടനയാണ് പറഞ്ഞയച്ചത്? ഞങ്ങൾക്കത് അറിയണം. അത് അയച്ചത് ഞങ്ങളുടെ എതിരാളികളായ സംഘടനയല്ലേ നിങ്ങൾ അന്വേഷണത്തിന് അയച്ചത്? ഞങ്ങളുടെ സംഘടനയിൽ ഒരു എസ് പി എസ് കാരൻ പോലും നിങ്ങളോട് അന്വേഷിക്കാൻ പോകാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിയുമായി ആര് രംഗത്ത് വന്നാലും പിടിച്ചു പുറത്തിടും, സംശയം വേണ്ട. ഇത് കെട്ടുറപ്പുള്ളൊരു പ്രസ്ഥാനമാണ്, സംഘടനയാണ്, നേതൃത്വമാണ്. അത് ആലോചിച്ചുകൊള്ളണം. രണ്ടാമതായി ഞാൻ പറയട്ടെ, നിങ്ങൾ നോക്കൂ. എന്നിട്ട് എന്താ പറയുന്നത്? അലവി സഖാഫിക്കെതിരെ, കാന്തപുരം ഉസ്താദിനെതിരെ, പൊന്മള ഉസ്താദിനെതിരെ, അതും എങ്ങനെ ഷിയാക്കളുടെ അതേ സ്വഭാവം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അലി നബി താലിബിനെതിരാണ് എന്ന് പറയുന്ന മാതിരി മഹാനായ കാന്തപുരം ഉസ്താദിനെതിരാണ് ഈ പൊന്മള ഉസ്താദ് എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. ഷിയാക്കൾ ഉണ്ടാക്കിയ അതേ സ്വഭാവം തന്നെ. അതും നിങ്ങൾ കേട്ടോളൂ. അടുത്ത വാചകം, അന്വേഷണത്തിൽ മുബാറക്ക് വിഷയത്തിൽ ബോംബെയിൽ പോയി നൌഷാദ് ഹസനിയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊക്കെ പോയിട്ട് അവിടെ നിന്ന് സത്യാവസ്ഥ പൂർണ്ണമായും ദൃശ്യവൽക്കരിച്ചുകൊണ്ട് കേരളത്തിൽ അവതരിപ്പിച്ചിരുന്നു. ഈ അവതരണത്തെ ശത്രുക്കൾ പോലും അംഗീകരിക്കും വിധത്തിലെത്തിയപ്പോൾ, ആ വിഷയത്തിൽ കാന്തപുരം ഉസ്താദ് സ്വീകാര്യനായിത്തീരുന്നു എന്ന് വന്നപ്പോൾ അതൊരിക്കലും പാടില്ല എന്ന ധാരണയോടെ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ സ്പെഷ്യൽ ഇൻട്രസ്റ്റിൽ ജിഷാൻ മാഹി എന്ന വ്യക്തിയെ ബോംബെയിലേക്ക് പറഞ്ഞയക്കപ്പെടുകയാണ്. നിങ്ങൾ നോക്കൂ, കള്ളം പറയുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ദജ്ജാലുന കദാബുനാന്ന് പറഞ്ഞത് ശരിയായ കള്ളം. ഒരിക്കലും തന്നെ പൊന്മുള ഉസ്താദ് ഒരൊറ്റ മനുഷ്യനെയും
ശഹർ മുബാറക് പരിശോധിക്കാൻ വേണ്ടി വല്ലാഹി വല്ലാഹി പറഞ്ഞേച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ശുദ്ധമായ കളവ് ഞങ്ങളെ സംഘടന പൊളിക്കാൻ വേണ്ടി നബിമത്തുകാരൻ പറഞ്ഞുണ്ടാക്കിയതാണ്. പറഞ്ഞേച്ചിനോ ഉസ്താദെ? പറഞ്ഞേച്ചിനോ? ആരെങ്കിലും പറഞ്ഞേച്ചിനോ? ഒരു ചോദിക്കാം. പറഞ്ഞേച്ചിട്ടില്ല എന്ന് മാത്രല്ല, പറഞ്ഞേച്ചിട്ടില്ല എന്ന് മാത്രല്ല, ഈ പോയ മാഹിക്കാരനെ ശക്തമായി വിമർശിക്കുകയാണ് ഉസ്താദ് ചെയ്തത്. ഞാൻ ക്ലിപ്പിടാൻ പോവുകയാണ്. എത്രത്തോളം അറിയോ? ഉസ്താദ് അവർക്ക് വലിയൊരു മുദരിശാണ്, ഒരുപാട് മുതലിമീങ്ങളെ വളർത്തുന്ന ആളാണ്. അതുകൊണ്ട് ഉസ്താദിന് എന്നെ പോലെ ഇറങ്ങിയാണെന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല, സ്വാഭാവികം. അതുകൊണ്ട് ഉസ്താദ് ചോദിച്ച പേരോടെന്താ പറഞ്ഞത്? എനിക്ക് കൂടുതൽ വിവരമുണ്ടായിട്ടില്ല, അതാദ്യം ഞാനത് കേൾപ്പിക്കാം. പേരോട് ഉസ്താദിന് ബോധ്യപ്പെട്ടിരിക്കുമെന്ന് വെച്ചാല് ഉസ്താദിന് ഇതൊന്നും ഈ പറയുന്ന വിഷയങ്ങളൊന്നും ഉൾക്കൊള്ളാൻ ഇത്തിരി പ്രയാസം ബുദ്ധിമുട്ടുണ്ട്. ഈ പറയുന്ന വിഷയങ്ങള് അതായത് നമ്മള് പറയുന്ന രൂപത്തിൽ ഉസ്താദിന് ബുദ്ധിമുട്ടി പിന്നെ അംഗീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അള്ളാഹു അറിയില്ല, അത് അള്ളാഹു അലാക്കണ്ട. അതെന്തുകൊണ്ടാണെന്നറിയോ? 1980 മുതൽക്ക് എല്ലാ വിധത്തിലും എനിക്ക് പരിചയമുള്ള, ഞാൻ ഏറ്റവും ആദരിക്കുന്ന എന്റെ ഗുരുവര്യാണ് മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ്. ആ ഉസ്താദിനെതിരെ ഏത് നാഞ്ഞൂലുകളല്ല, വലിയ വലിയ ആളുകൾ വന്നാലും എനിക്കത് സ്വീകരിക്കാൻ കഴിയില്ല. ഉസ്താദിന്റെ നിഷ്കളങ്കതയും ഉസ്താദിന്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഉസ്താദിനെതിരെ അവിശ്വാസമുണ്ടാക്കുന്നൊരു വിഷയവുമായി ആര് വന്നാലും എന്നെ അത് ബോധ്യപ്പെടുത്താൻ ആരും വരേണ്ടതില്ല. എനിക്ക് പലതും ഓർമ്മയുണ്ട്. ഉസ്താദിനെതിരെ ഒരു വിഷയം പറയാൻ ഒരു നാട്ടുകാർ ഒന്നായിട്ട് വന്നു ഒരു ദിവസം, അതേകദേശം ഒരു 15 കൊല്ലം മുമ്പ്. അതെന്തായിരുന്നു വിഷയം എന്ന് ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഒരു സ്ത്രീ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് നിന്നിരുന്നു കാരന്തൂരിനടുത്ത്. അതിന് ഉസ്താദിനെ സംബന്ധിച്ച് ആരോപണം പറയാൻ വന്ന കൂട്ടത്തിൽ ഉസ്താദിന്റെ ഭക്ഷണം കഴിച്ചവരും ഉണ്ടായിരുന്നു. ഞാൻ അന്ന് ആട്ടി ഓടിച്ചതാണ് അവരെ. അതുപോലെ പലരും പലപ്പോഴും നമീമത്തുകളുമായി വരും. അത് കേൾക്കുന്നവരാണ് ഞങ്ങളെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. രണ്ടാമത്തത് മഹാനായ പൊന്മൾ ഉസ്താദ് ആ മാഹിക്കാരനോട് ശറഇന്റെ നിയമം എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കുന്നത് കേൾക്കൂ. പരിശോധിക്കാൻ പോകാനല്ല പറഞ്ഞത്, ബോംബെ പോകാനല്ല പറഞ്ഞത്, പരിശോധിക്കാനല്ല പറഞ്ഞത്, എന്താ പറഞ്ഞെന്ന് കേട്ടോളൂ. അതേ ക്ലിപ്പിൽ അതൊക്കെ മൂടി വെച്ചതല്ലേ ഈ നമാമ്, ഈ നമീമത്തുകാരൻ മൂടി വെച്ചതല്ലേ അത്? ഇത് ഒന്നാമത് കിട്ടിയല്ലോ നമ്മളെ കയ്യിൽ. ഒന്നാമത് കിട്ടിയപ്പോ ഇതുകൊണ്ട് നമ്മള് പിന്നെ ഇന്ന ആളെടുത്തു നിന്ന് ഇന്ന സ്ഥലത്തു നിന്ന് കിട്ടി നമ്മൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? അതൊരു ചോദ്യമല്ലേ? ഞാൻ തന്നെ അതിനെന്താന്ന് വെച്ചാല് നമ്മള് പിന്നെ ഇതിലൊക്കെ ഉള്ളതുണ്ട്. ഇതിന്റെ ഇതിന്റെ ശറയ്യായ ദിവസം പറക്കാനാദ്യം ശറൈ അന്നേരം ഞാൻ പറഞ്ഞല്ലോ അങ്ങോട്ട്. നമ്മൾക്കിതൊരു വിശ്വസ്തരായ ആദ്യമേ കിട്ടിയതാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ ആരത്തിനെ കിട്ടി നമ്മൾ ചോദിക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ അയാൾ അയാളെത്തിരിച്ച് പോയാൽ അയാൾക്ക് അവിടുന്ന് കിട്ടിയത് പിന്നെ അവിടെ അന്വേഷിക്കേണ്ടി വരും. അയാൾക്ക് ഇവിടുന്ന് കിട്ടിയത് അവിടെ അന്വേഷിക്കേണ്ടി വരും. അപ്പൊ ഈ അന്വേഷണത്തിന് യാതൊരു അഡ്രസ്സിലോ റസൂള് വരെ അന്വേഷിക്കണ്ടേ? ഹദീസാണെങ്കിൽ ഹദീസിന് എന്തുണ്ട്? അസ്മാവുദ്ദീബാന്ന് പറഞ്ഞ പന്നുണ്ട്. ആ പന്നിൽ നിന്ന് കിട്ടും ഇന്നാള് ഇന്നാളുമായുള്ള ബന്ധം എങ്ങനെയാണ്, ഏത് കാലത്തൂര് ജീവിച്ചു, ഇങ്ങനെ കിട്ടും. ഇതിനെ കിട്ടില്ല. അപ്പൊ വിശ്വസ്തരായ ആയി ഇന്ന് കിട്ടിപ്പോന്നതാണെങ്കിൽ സ്വീകരിച്ചു പോകുന്നതാണ് ഇതിന്റെ ഇതിന്റെ സർവീസിനൊക്കെയുള്ള മൻസൂബായ ആൾക്കാരുകളൊക്കെയും പണ്ട് കാലം മുതലേ അങ്ങനെയാണ്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മൻസൂബായ എന്ന് പറഞ്ഞാൽ ചേർത്തി പറയപ്പെടുന്ന, നബി തങ്ങളുടേതാണെന്ന് പറയപ്പെടുന്ന ഒരു വസ്തു കിട്ടിയാൽ മുമ്പേ തന്നെ അതിന്റെ സനദ് പരിശോധിക്കേണ്ട ആവശ്യമില്ല, പരിശോധിക്കാറില്ല, അത് സ്വീകരിക്കണം എന്നാണ് അന്ന് പൊന്മൾ ഉസ്താദ് പറഞ്ഞു. അത് മുറിച്ചിട്ടല്ലേ ഇവൻ ക്ലിപ്പ് വെച്ചത്, ഈ ചാനലിൽ ക്ലിപ്പ് കൊടുത്തത്? ഇനി കേൾക്കണോ? ഇതേ സംസാരത്തിൽ തന്നെ ആ ചെറുപ്പക്കാരൻ തന്നെ സമ്മതിക്കുന്നു ഉസ്താദിനോട്. എന്താ സംഭവിച്ചറിയോ? ഉസ്താദ് പറഞ്ഞ സ്റ്റാൻഡിൽ നിന്നിട്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ലായിരുന്നു. അങ്ങോട്ട് വെച്ചോളി, കേട്ടോളി. എന്നോട് പറഞ്ഞ തകിഴ് മോതിരത്തിനുള്ളിൽ വെച്ചിട്ട് പിന്നെ നമ്മളെ ഉദ്ദേശിക്കുന്ന ആഗ്രഹം ഒരാളെ തോളത്ത് തട്ടിയാല് സ്റ്റാൻഡ് സ്റ്റാൻഡ് നിങ്ങളെ ഉദ്ദേശം നടക്കും.
അപ്പൊ ഞാൻ അന്ന് താമസം വെച്ച് ലൂലു മറ്റേ ഇതെന്താ യൂസ് ഇപ്പുറത്തെന്ന് പറഞ്ഞത് 30 കൊല്ലം 30 കൊല്ലം ഉറങ്ങിയിട്ടില്ല. മൂപ്പരെയാണ് ഇപ്പോഴും പിന്നെ വലിയും ഷെയ്ഖൊക്കെ ആക്കിട്ട് കൊറേ ആളും കൊണ്ടെടുക്കുന്നത്. അള്ളാഹു അല്ലേ, ഞാൻ എന്താ പറയുന്നത്? ഒരു പ്രശ്നം ഉസ്താദ് അന്ന് നമ്മളോട് പറഞ്ഞ സ്റ്റാൻഡേർഡ് അല്ല അത് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഈ നാറ്റ കേസുമില്ല. നമുക്ക് ഒരാള് റസൂലുള്ളാഹിന്റെ മുടിയാന്ന് പറഞ്ഞു തന്നു, നമ്മളാ നിലക്ക് ഇതാക്ക കഥ കഴിഞ്ഞു. ഇപ്പൊ ഈ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നും. കണ്ടോ, ഉസ്താദ് പറഞ്ഞ സ്റ്റാൻഡ്, പറഞ്ഞു കൊടുത്ത സ്റ്റാൻഡ് എന്താ? ഒന്നും പരിശോധിക്കാൻ പോണ്ടതില്ല, നമുക്ക് വിശ്വസ്തരായ ഒരാള് പറഞ്ഞാൽ അത് അംഗീകരിച്ചാലും മതി. ആ സ്റ്റാൻഡിൽ എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നാണ് ഉസ്താദ് അന്നും പറയുന്നത്. അത് മൂടി വെച്ചിട്ടില്ലേ ക്ലിപ്പ് കേൾപ്പിച്ചത്? ഇനിയോ പരിശോധിക്കൽ സൂഉൽ അദബാണ്. ഉസ്താദ് അവർ വിശദമായി പറയാണ്, എന്റെ അവസാനത്തിൽ കേൾക്കാം നിങ്ങൾക്ക് പരിശോധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നൈമാമിന്റെ പറഞ്ഞു എന്താ, നമ്മൾ വ്യാഴക്കാരുണ്ടായിരുന്നു പഠിച്ചവനെ എന്റെ ഉസ്താദിന്റെ പുസ്തകങ്ങൾ ഇങ്ങനെ എന്റെ കാഴ്ചയിൽ നിന്ന് പൊരുത്തിത്തരത്തരും പൊരുത്തല്ല എന്നിനു വേണ്ടി ഉസ്താദിനെ പുറ്റുള്ള മതിപ്പോവില്ലേ അതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളൊരു മുഹത്തി ടീമിൽ ഹബീബ് റിപ്പോർട്ടിനോട് ചെയ്യുന്ന കണിശത പോലെ മറ്റുള്ളവർക്ക് ആ കണിശിക്കേണ്ട ആവശ്യം. ആയത്ത് തെളിവ് പറയാണ് പിന്നീട് ചുഴന്നന്വേഷിക്കേണ്ട ആവശ്യം ഇല്ല. വ്യക്തമായിട്ട് പൊന്മുള സാഹ പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് പൂർണ്ണമായ ക്ലിപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ആരും മുസ്ലിം ഉമ്മത്ത് തെറ്റിദ്ധരിക്കരുത്, സുന്നത്ത് ജമാഅത്തുകാര് തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. ഇവനോട് ഞാൻ പറഞ്ഞത് എന്താ, അവൻ തന്നെ പറയട്ടെ, നീ എന്തിനാണ് ഇതിന് ബേജാറെന്ന് സമസ്ത എന്റെ പണ്ഡിതന്മാരിൽ ഇവിടെ ഞാൻ ചോദിച്ചു. അതൊന്ന് വെച്ചോടുത്തു പേരോട് എന്നോട് പണ്ടി ചോദിക്കരുത്, ഇനി സമസ്തന്റെ ആരും എന്തായാലും നീ എന്തിനാ ബേജാറാന്ന്. എന്നാലും കേൾക്കും ഒരു ബേജാറുണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ വല്ലാത്ത ബേജാറ്. നമ്മക്ക് പ്രസവിച്ച അമ്മക്കില്ലാത്ത ബേജാറ് പോറ്റി മുത്താച്ചിക്കുന്നു. ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനവുമായി ഇത്രയും ദശകങ്ങൾ ഓർക്കുകഴിഞ്ഞാൽ ഞങ്ങൾക്കില്ലാത്തൊരു ബേജാറ് ഇവർക്കൊരു ബേജാറ്. എന്നാൽ നിങ്ങൾ നോക്കൂ, മഹാനായ ഉസ്താദ് അവർക്കെ സംബന്ധിച്ച് നമീമത്തിന്റെ ക്ലിപ്പുമായി വന്ന ചെറുപ്പക്കാരൻ പറയുന്നത് കേട്ടോളൂ, ഈ പറയുന്ന മനുഷ്യനെ, ഞാൻ ഇതുവരെ അവന്റെ പേര് പറഞ്ഞില്ല, ഈ മനുഷ്യനെ ബോംബെയിലേക്ക് മോട്ടിവേഷൻ നൽകി വിട്ടത് ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദാണെന്ന് ശുദ്ധമായ ഒരാരോപണം. പറഞ്ഞില്ലേ ഇവൻ ഈ നമ്മാമ എന്ന് വെച്ചുകൊടുത്ത ആ ബോംബെയിൽ നിന്ന് അന്വേഷണങ്ങളൊക്കെ നടത്തി എനിക്ക് ഷെയർ മുബാറക്ക് കിട്ടി എന്ന് പറഞ്ഞ് പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിംകാർക്കത് കാണിച്ചു കൊടുക്കുകയും ഞാൻ ഇന്ന പരീക്ഷണങ്ങളൊക്കെ നടത്തിയിരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, അത് ഞാൻ സത്യമായി കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നാലില്ലാഹി ചൊല്ലി ജിഷാനെ പിന്തുണ നൽകുകയും മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് അനിവാര്യമായ വിധത്തിലുള്ള മോട്ടിവേഷൻ നൽകിയിട്ട് എന്നല്ലേ ഇതിന് മറുപടി പറയേണ്ടത്? ശുദ്ധമായ കളവ് അല്ലെങ്കിൽ കൊണ്ടുവരട്ടെ അതിന്റെ ഒരു രേഖ. എന്തിനാണ് ഇവർ ഇങ്ങനെ കള്ളം പറയുന്നത്? ഇനിയൊക്കെ ചാനലുകളിൽ ജനങ്ങൾ കേട്ടുപോയ സംഗതികളാണ്, അതുകൊണ്ട് ഇത് പരാമർശിക്കാതെ നിർവാഹമില്ല. അതുകൊണ്ടാണ് ഞാൻ പരാമർശിച്ചത്. ഇതൊക്കെ ശുദ്ധമായ കളവാണ്. ഇനി പറയാൻ പോകുന്ന വെച്ചുകൊടുത്ത ഈ ഷാറു മുബാറക്ക് വിവാദ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രഭാഷണം നടത്തിയിരുന്ന നൌഷാദ് ഹസനിയെ പോലും തെറ്റിദ്ധരിപ്പിക്കാനും മാറ്റാനും ഒരു ശ്രമം നടത്തുകയും അതിന്റെ ഭാഗമായി നൌഷാദ് ഹസനിയെ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ അടുത്ത് കൊണ്ടുപോവുകയും ഫോൺ വിളിച്ച് സന്ദേശങ്ങൾ നൽകുകയും ചെയ്തതിനു ശേഷം അദ്ദേഹത്തെ പോലും അവിടെ എത്തിക്കുന്ന സാഹചര്യം തെളിവുകളോടെ സമർത്ഥിക്കാൻ എനിക്ക് സാധിക്കും. നല്ല തെളിവാണ്, അതൊക്കെ പൊന്മുള ഉസ്താദ് ചെയ്ത പണിയാണെന്നുള്ളതിന് തെളിവുണ്ടെങ്കിൽ വരട്ടെ.
ഞാൻ പറഞ്ഞു വരുന്നത് പലരെയും വലിച്ച് പുറത്തിട്ട് ചാനലിൽ കൊടുത്ത് നമ്മുടെ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി നടത്തിയ ഏറ്റവും വലിയ നമീമത്താണ് ഈ ചെറുപ്പക്കാരൻ ചെയ്തത് എന്ന് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കണം. ഇനി നോക്കൂ, നിങ്ങൾ ചെറുപ്പക്കാരായ പണ്ഡിതന്മാരെ ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അലവി സഖാഫിയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് എന്താണ് ചാനലിൽ? അവർ ബോംബെയിൽ പോകാൻ പദ്ധതിയുണ്ട് എന്നൊരു സൂചന നൽകിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഉസ്താദ ഞാൻ അതിന് മുമ്പ് പോട്ടെ എന്ന് ചോദിച്ചപ്പോ നമുക്ക് അതിന്റെ പിന്നിൽ പോകേണ്ടതില്ല, നമ്മൾ അതിന്റെ ആവശ്യമില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എന്നെ തടഞ്ഞു നിർത്തുകയും ശേഷം ജിഷാന് പോകാനുള്ള എല്ലാ പിന്തുണയും നൽകുകയും ചെയ്ത അലവി സഖാഫിയും ഈ വിഷയത്തിൽ വളരെ കൃത്യമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മുടെ സുന്നത്തെ ജമാഅത്തിനു വേണ്ടി നെഞ്ഞൂക്കോടുകൂടെ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായ പണ്ഡിതന്മാരെ ഫിത്നയും ഫസാദും പറഞ്ഞ് നമ്മുടെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ഒരു നമീമത്തിന്റെ ഏർപ്പാടല്ലേ ഈ ഉപജാപക സംഘം നടത്തിയത് എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കൂ. അലവി സഖാഫി പറഞ്ഞത് എന്താ? അങ്ങോട്ട് പോണ്ടാൻ. എന്താ പറയാൻ കാരണം? അലവി സഖാഫിയുടെ ഉസ്താദാണ് പൊന്മൾ ഉസ്താദ്. പൊന്മൾ ഉസ്താദ് ബോംബെയിൽ പോയിട്ടില്ല. വിനീതനായ ഞാൻ കാന്തപുരം ഉസ്താദിന്റെ ശിഷ്യനാണ്. ഞാൻ പോയിട്ടില്ല. ബോംബെയിൽ ഞങ്ങൾക്ക് പരിപാടി ഉണ്ടായിരുന്നു, എന്നിട്ടും പോയിട്ടില്ല. കാരണം ഞങ്ങൾക്ക് കാന്തപുരം ഉസ്താദ് പറയുന്നതിനേക്കാൾ വലുതല്ല, ജാലിയാവാലയും ആരും ഞങ്ങൾക്ക് വലുതല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ വഴിക്ക് പോയിട്ടില്ല. അലവി സഖാഫിയും പറഞ്ഞത് പോകണ്ടാണ്, എന്നിട്ടാ പോകണ്ട എന്ന് പറഞ്ഞത് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് അലവി സഖാഫിയെയും തെറ്റിദ്ധരിപ്പിക്കാനല്ലേ ഈ നമീമത്തുകാരൻ ശ്രമിച്ചത്? ഇങ്ങനെ സുന്നത്തെ ജമാഅത്തിന്റെ ചെറുപ്പക്കാരായ പണ്ഡിതന്മാരെയും അത് മുതിർന്ന പണ്ഡിതന്മാരെയും എല്ലാം തെറ്റിദ്ധരിപ്പിച്ച് ഈ പ്രസ്ഥാനത്തെ അടിച്ചുടക്കാനായിരുന്നു ഈ ചെറുപ്പക്കാരൻ നമീമത്തുമായി രംഗത്ത് വന്നത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, സമസ്ത മുസാവറയിലെ ഏറ്റവും പ്രഗത്ഭരായ ഒരുപാട് പണ്ഡിതന്മാർ ഈ സദസ്സിലിരിക്കുന്നു. മുസാവറയിൽ പൊന്മൾ ഉസ്താദ് പറഞ്ഞു എന്നൊരു കളവ് ഈ നമീമത്തുകാരൻ ചാനലിൽ പറയുന്നു. അതൊന്ന് വെച്ചുകൊടുക്കും. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഈ കപടമായ പ്രവർത്തനത്തിന്റെ മുഖവും വിശ്വാസികളായ സുന്നികൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹം പഠിച്ചത് ഉത്തരേന്ത്യയിലെ മുഷാവറയിൽ വെച്ച് ഈ കേസത്തിൽ എനിക്ക് വിശ്വാസമില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറയിൽ വെച്ച് ഈ കേസത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു വിശ്വാസവുമില്ല, ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിന്റെ ഓഡിയോ രേഖ എന്റെ കയ്യിലുണ്ട്. ആ ഓഡിയോ രേഖയാണ് നമുക്ക് കാണേണ്ടത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മുഷാവറയിൽ ഞങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകുന്നവരാണ്. ഈ സദസ്സിൽ ഇരിക്കുന്ന സുലൈമാൻ ഉസ്താദ് മുഷാവറയിലെ ഉപാധ്യക്ഷനാണ്. എന്നിട്ട് പൊന്മൾ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളാരും കേൾക്കണ്ടേ? ഞങ്ങളാരും കേട്ടിട്ടില്ല, റസീബത്തിയൊട്ട് എഴുതിയിട്ടില്ല. പിന്നെ അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുക? അപ്പൊ പച്ച കള്ളം പറയാണ് ഈ നമീമത്തുകാരൻ. അതെന്താണ്? ഇതിനൊക്കെയും പ്രചോദനം നൽകുന്നത് സാക്ഷാൽ കളവ്. അതിന്റെ ചുരുക്കപ്പേരാണ് എസ് കെ. നിങ്ങൾ മനസ്സിലായി? ഇനിയോ, ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഇവരുടെ സ്വഭാവം എന്താണ്? ഞാൻ ഈ കോഴിക്കോട്ട് വെച്ച് കേൾപ്പിച്ചതല്ലേ, എന്റേതാണെന്ന് പറഞ്ഞൊരു ഫോൺ ക്ലിപ്പ് കേൾപ്പിച്ചില്ലേ ഇവര് കുറ്റിയാടിയിൽ? എന്നിട്ട് ഞാനത് പിടിച്ചില്ലേ? എന്നിട്ട് ഞാനിവിടെ ചോദ്യം ചെയ്തില്ലേ? ഇന്നുവരെ മിണ്ടാൻ കഴിഞ്ഞു. നിങ്ങളെ ക്ലിപ്പുകളും നിങ്ങളെ ഫോൺ വിളികളും നിങ്ങളെ വാക്കുകളും ഒക്കെ വ്യാജമാണെന്ന് കോഴിക്കോട്ട് വെച്ച് ഞങ്ങൾ നടത്തിയ സമ്മേളനത്തിൽ ഞാൻ വ്യക്തമായി തൊണ്ടി സഹിതം പിടിച്ച് കാണിച്ചതല്ലേ? അതൊക്കെ ഉൾക്കൊള്ളുന്നവരല്ലേ ഞങ്ങളുടെ പ്രവർത്തകന്മാർ? അതുകൊണ്ടല്ലേ ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് നേതൃത്വത്തിലുള്ള ഉറച്ച വിശ്വാസം? ആ വിശ്വാസം തകർത്ത് കളയാൻ വേണ്ടി ഏതിന്റെ അമ്മാമോക്കെ നിങ്ങൾ അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ ഫോൺ അന്ന് ഞാൻ പറഞ്ഞത് ഇവരൊന്ന് കേൾപ്പിച്ച് ഇവരെ കേൾപ്പിക്കേണ്ട സ്വഭാവം കേൾക്കണോ? കുറ്റിയാടി കൊണ്ടുവന്നിട്ട് എന്നെ ഫോൺ ചെയ്ത് 22 മിനിറ്റ് സംസാരിച്ചു കേൾപ്പിച്ചപ്പോ ഞാൻ കുറ്റിയാടിന്ന് വസിക്കുമ്പോ പറഞ്ഞു അത് ആരാ വിളിച്ചത്, ആരതാ ശബ്ദോ, എന്താ സംസാരിച്ചത്, എപ്പോഴാണ് അഡ്രസ്സിങ് പറയും, എന്നിട്ട് നമുക്ക് നോക്കാം നിങ്ങളുടെ മുക്കൂട്ട് കമ്പനിയുടെ പരിപാടി. ഇതുവരെ അതിനെ പറ്റി പിന്നെ വേണ്ടിയില്ല. എന്നാൽ ഞാനിപ്പോ രണ്ടു കൂടി കേൾപ്പിക്കാൻ പോവാം, എന്റെ സൗണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇവര് വേറൊരു സൗണ്ട് ഇട്ട് കേൾപ്പിക്കുന്നു കേട്ടോളി.
വെച്ചാൽ പേരോടിനെ ഞങ്ങളെ പ്രവർത്തകന്മാർ വിളിച്ചിട്ടുണ്ട്, ആ സ്ഥലത്തെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. പേരോട് പറഞ്ഞ പരമ്പര നമുക്ക് കിട്ടിയിട്ടില്ല. പോക്കറ്റുള്ള ആളെ പേരോടിന്റെ ക്ലിപ്പിന് നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം. അദ്ദേഹത്തിന്റെ സൗണ്ട് ടെലിഫോൺ റെക്കോർഡ് ചെയ്ത് അദ്ദേഹം പരമ്പര തന്നെ കിട്ടിയിട്ടില്ല. നമ്മളാന്ന് വെച്ച സർട്ടിഫിക്കറ്റിനെ പട്ടികട്ട സ്ഥലം പോലെ അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളൂ. പരമ്പര അവരുടെ അത് കിട്ടണം. അവൻ പോയി വാങ്ങിക്കൂടെ ഉസ്താദെ. അല്ല മുമ്പ് ഇപ്പൊ ടൂറിലാണ്, ഞാൻ വിളിച്ചു നോക്കി കിട്ടിയിട്ടില്ല. ഞാൻ പോകും ഇൻഷാല്ലാ വാങ്ങും. എന്നാ ഉസ്താദെ വാങ്ങണം, നമുക്ക് വാങ്ങിയിട്ടില്ല, നമുക്ക് ക്ഷീണം. പരമ്പര നമുക്ക് കിട്ടണം. ഇതാ നോക്ക് വായിച്ച് പേരോട് പറയുന്നുണ്ടല്ലോ, ഹസ്രത്ത് പറയുന്നുണ്ടല്ലോ, എനിക്ക് സ്വയായ പരമ്പരയിലൂടെ കിട്ടി എന്ന് അഞ്ചാൽ പേര് ചെയ്താലോ. പക്ഷെ ആ സ്ഥലം അങ്ങനെ കിട്ടിയ സൗണ്ട് അല്ല, അതെന്റെ സൗണ്ട്, എന്റെ സൗണ്ട് ശേഷം വരുന്നുണ്ട് കേട്ടോ. എങ്കിൽ ആ സയ്യായ സ്ഥലത്തും കൂടി അവരോട് ചോദിക്കാമായിരുന്നല്ലോ. ഹസ്രജിന്റെ അടുത്തുനിന്ന് സയ്യായ സ്ഥലത്ത് മുഖാന്തരം കിട്ടിയെന്ന് പറയുമ്പോൾ ആ സയ്യായ സ്ഥലത്തൊന്ന് ഞങ്ങൾക്ക് നൽകിയാൽ ഒന്നായിരുന്നു എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ഇങ്ങോട്ട് വാങ്ങിക്കൂടെ. അയാളോട് അയാളിപ്പോ അവിടെ ഇല്ല, അബുദാബിയിൽ ഇല്ല. ആ അത് ശരിയാ. എന്റെ സൗണ്ട്, എന്റെ സൗണ്ട് കേട്ടോ. അപ്പൊ എന്റെ സൗണ്ട് ഇതാണ്, മറ്റത് അവർ കൂട്ടിയതാണ്. ഇനി ഒന്നുകൂടി പറയാ, ആ അന്ന് വിളിച്ച എന്റെ ടെലിഫോണില് റെക്കോർഡ് ചെയ്യാനുള്ള മുഴുവൻ സംവിധാനങ്ങളും ഉണ്ട്. 22 മിനിറ്റ് ഞാനുമായി സംസാരിച്ചു എന്ന് പറഞ്ഞത് മുഴുവനും ഈ ഫോണിലുണ്ട്. അതിന്റെ തുടക്കം വേണമെങ്കിൽ ഒന്ന് കേട്ടോളി. തുടക്കം ഒന്ന് വെച്ചുകൊടുത്താ ഇല്ല കേട്ടി. അള്ളാഹ് ഉസ്താദിനെ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ പ്രയാസപ്പെട്ട് ഒരുപാട് പ്രാവശ്യമായി പോയി ചെയ്യുന്നു. നമ്മളിപ്പോ ഇങ്ങനെ ഞാൻ വിളിച്ചതേ ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. മുടിയുടെ ചർച്ച ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ എന്റെ സൗണ്ട് ഇടയ്ക്ക് വരുന്ന എന്റെ സൗണ്ടാണ്. ഇത് പൂർണ്ണമായി 22 മിനിറ്റും സെക്കൻഡുകളും എന്റെ ഈ ഫോണിലുണ്ട്. 22 മിനിറ്റ് അയാൾ പ്രസംഗത്തിൽ പറഞ്ഞു ചെയ്യണ്ടെന്ന് ബേജാറായിട്ടില്ലാണ്. ഓരോന്നും ദഹിക്കാത്തത് ഇരുമ്പൊലൊക്കെ വിഴുങ്ങി ചൂക്കുവെള്ളം കുടിച്ചാൽ ശരിയാവൂലട്ടോ. അത് വിഴുങ്ങുമ്പോ ആലോചിക്കേണ്ട സംഗതിയാ. ഇത് ഞാൻ കോഴിക്കോട്ട് വെച്ച് മുമ്പ് കേൾപ്പിച്ചതാണ്. അപ്പൊ ഇവരുടെ ക്ലിപ്പുകൾ, ഇവരുടെ ഫോൺ വാചകങ്ങൾ അതൊക്കെയും വ്യാജമാണ് എന്ന് മുസ്ലിം ഉമ്മത്തിന് അറിയാം. ഇന്നുവരെ അതിന് മറുപടി പറഞ്ഞിട്ടില്ല നിങ്ങൾ. എന്റെ പേരിൽ ഫോൺ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് ഇനിയോ ഇവൻ ഈ നമ്മാമ് പൊന്മള സാധനെ പറ്റി പറയുന്ന പച്ചക്കള്ളം കേട്ടോളി. 18 വിമർശനത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ കേരളത്തിലെ സുന്നി പണ്ഡിതന്മാർ ശക്തമായി ഒറ്റക്കെട്ടായി കാന്തപുരം ഉസ്താദിന്റെ പിന്നിൽ നിന്നപ്പോൾ ചില ആളുകൾ ബുദ്ധിപൂർവം ഒഴിഞ്ഞു നിൽക്കുന്ന കാഴ്ച കേരളീയ സമൂഹം കണ്ടതായിരുന്നു. കാന്തപുരം ഉസ്താദിന്റെ തന്നെ സംഘടനയിലുള്ള അതിന്റെ യുവജന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അൽ ഖാസിമി എന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾക്കൊപ്പം ഈ വിഷയങ്ങളിൽ മറുപടി പറയാതെ മാറി നിന്ന ആളുകൾ. ലോകത്ത് ഏറ്റവും വലിയ പറയുന്നില്ല, ഞങ്ങൾ പത്രസമ്മേളനം പത്രസമ്മേളനത്തിൽ ഉസ്താദും പൊന്മള ഉസ്താദും ഞങ്ങളൊക്കെ കൂടി പത്രക്കാരോട് ധൈര്യപൂർവ്വം പറയുന്ന വാചകങ്ങൾ ഒന്നിനും രണ്ടെണ്ണം സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചു. നമ്മള് ഹസ്രത്തിന്റെ അവരാദ്യത്തിൽ രേഖ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിട്ടു പിറകില്ലാത്തത്. രണ്ടാമത്തത് ആദ്യത്തിന്റെ രേഖ പൂർണ്ണമായി പരമ്പര ഞങ്ങൾ വായിച്ചപ്പോ ഇപ്പൊ അവർ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് അത് ഞങ്ങൾ ഉണ്ടാക്കിയെന്ന. അപ്പൊ ഇതിനെ സംബന്ധിച്ചു അത് തന്നെ പറയുക. അതുകൊണ്ട് അവരെ കൂട്ടിപ്പോണം പറയുന്നത്. അതിന്റെ എല്ലാം പുറമെ അവർ പറയുന്നത് എങ്ങനെ രേഖ കൊണ്ടുവന്നാലും കാന്തപുരത്തിന്റെ കയ്യിൽ കിട്ടിയതുകൊണ്ട് സ്വീകരിക്കൂല. അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത്രയും പരസ്യമായി പത്രക്കാരുടെയും ചാനലുകാരുടെയും മുന്നിൽ നമ്മുടെ ഷേർ മുബാറക്കിന് വേണ്ടി അതിന്റെ വിവാദ കാലത്ത് പോരാടിയ ഞങ്ങളുടെ നേതാവായ പൊന്മള ഉസ്താദിനെ നിങ്ങൾ എന്തിന്റെ പേരിൽ ആക്രോശിക്കാൻ വിചാരിച്ച എന്നെ മാമുകളെ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇവൻ പറയാണ് ഞങ്ങള് വടക്കേ ഇന്ത്യ മുഴുവനും തെരഞ്ഞിട്ട് ഇതിന് തെളിവുണ്ടാക്കാൻ ശ്രമിച്ചു. തെളിവുണ്ടാക്കാനല്ല മോനെ, കേസ് ഉണ്ടാക്കാൻ ശ്രമിച്ച ഞങ്ങൾക്കറിയാം നിങ്ങൾ ഏർപ്പെടേണ്ട. നിങ്ങളെ ഈ ഉപജാപക സംഘത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ഓരോ സിഡിയർക്ക് പൈസ ഉണ്ടാക്കാനാണെന്ന് ഞങ്ങൾക്കറിയാം. വെച്ചുകൊടുത്താ പറയുന്നത് ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരു മാസക്കാലം ഇന്ത്യയിലുള്ള തിരുവേഷങ്ങൾ സൂക്ഷിക്കുന്ന അതുപോലെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന
കേന്ദ്രങ്ങൾ സന്ദർശിച്ച് അവിടെയുള്ള തിരുവേഷങ്ങളുടെ സ്വീകാര്യതയും വന്ന വഴികളുമൊക്കെ ഇന്ത്യയിലേക്ക് വന്ന വഴികളുമൊക്കെ ഞങ്ങൾ പഠനം നടത്തുകയും വ്യക്തമായ വലിയ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കേട്ടോ, ഇവരിങ്ങനെ തെരഞ്ഞിട്ട് തെളിവ് സ്വീകരിക്കാൻ പോയി. ഞാൻ ചോദിക്കുന്നു, ഏത് സംഘടന പറഞ്ഞിട്ടാ പോയത്? ഏത് സംഘടനക്കാണ് അത് കാര്യമുള്ളത്? അത് നിങ്ങൾക്ക് കാഷ് ഉണ്ടാക്കാൻ വേണ്ടി പലതും പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് അതിനുവേണ്ടി നിങ്ങൾ ഇറങ്ങുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആ ഉപജ്ഞാപക സംഘം ഞങ്ങളെ സംഘടന തകർക്കാൻ വേണ്ടി വന്നാൽ അഡ്രസ് ഉണ്ടാവില്ല എന്നാ പറഞ്ഞു. നിങ്ങൾ അഡ്രസ്, ഞങ്ങളെ സംഘടന തകർക്കാനാ രംഗത്ത് വരുന്നത്? എന്നിട്ട് നിങ്ങൾക്ക് കേൾക്കണോ, ഇവര് കാന്തപുര ഉസ്താദിന് പ്രൊട്ടക്ഷൻ നൽകണം. ആര്? എസ് വൈ എസും എസ് എസ് എഫ് ഒന്നും കാന്തപുര ഉസ്താദിനും ഷെയർ മുബാറക്കിനും മർക്കസിനും പ്രൊട്ടക്ഷൻ പോരാത്തത് കൊണ്ട് ഈ നമ്മ പ്രൊട്ടക്ഷൻ നൽകാൻ വരുന്നു. അതൊന്ന് കേട്ടോളി, ചാനൽ പറഞ്ഞതാ. മറ്റൊന്ന്, ഈ കാപട്യം ശക്തമാവുന്നതോടെ നിലവിൽ തിരുശേഷിപ്പുമായി ബന്ധപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നതിൽ കാന്തപുരം ഉസ്താദിനെ പ്രതിസ്ഥാനത്ത് നിർത്തി ഒറ്റപ്പെടുത്താനുള്ള ശ്രമം ഇവർ കൂടി നടത്തുന്നുണ്ടോ എന്നൊരു സംശയത്തിൽ നിന്ന് അത് ഒരിക്കലും അങ്ങനെ ഒരു ഒറ്റപ്പെടുത്തൽ നടക്കരുത് എന്ന ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമായി ഞാനും എന്റെ പ്രിയ സുഹൃത്ത് അബ്ദുസമദ് അൻവരിയും ചേർന്ന് ഹൈക്കോടതിയിൽ കാന്തപുരം ഉസ്താദിന് അനുകൂലമായി ഞങ്ങൾ തിരികേശ വിഷയത്തിൽ കക്ഷി ചേർന്നത് നിങ്ങൾ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാ, തിരുശേഷിപ്പിനെതിരെ വരുന്ന ഏത് ശക്തികൾക്കെതിരെയും മുഖം നോക്കാതെ അവരുടെ കൊടിയുടെ അവരുടെ നിറത്തിന്റെ വ്യത്യാസങ്ങളൊന്നും നോക്കാതെ തന്നെ പ്രതികരിക്കാനുള്ള തീരുമാനവുമായി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉസ്താദിനെ പിന്നെ ചതിക്കുമോ എന്ന ഭയമുണ്ട്. കാരണം നിങ്ങൾ ആരാണ് ഈ പണി കേൾപ്പിച്ചത്? ഈ പണിക്ക് നിങ്ങൾ ആരാണ് ഏൽപ്പിച്ചത്? ഞാൻ പറയട്ടെ, ഏതാണ് ആ സാധനം? ഒരു പുതിയ സാധനത്തിന്റെ പേര് കേട്ടത്? ഞങ്ങളെ സംഘടനയിൽ ഇന്ന് വരെ എസ് എസ് എഫിലോ എസ് വൈ എസിലോ ഞങ്ങൾ ഒരു സംഘടനയിലും ഇല്ലാത്തൊരു സാധനത്തിന്റെ പേര് കേട്ടല്ലോ. ഒരു ബിരുദധാരിയുടെ പേര് ആരാണത്? എന്താണ് ഞങ്ങളെ സംഘടനയുമായി ബന്ധം? ആരാണ് അദ്ദേഹത്തെ കേസിന് പോകാൻ പറഞ്ഞത്? ആരാണ് ഈ നമ്മാമിനോട് കേസ് പറയാൻ പോയത്? നിങ്ങൾ ആലോചിച്ചോളണം. നിങ്ങളെ ചതിപ്രയോഗങ്ങളെ മുഴുവനും ദീർഘദൃഷ്ടിയോടുകൂടി നോക്കിക്കണ്ട് നിങ്ങളുടെ എല്ലാ മിസൈലുകളെയും പരാജയപ്പെടുത്താനുള്ള മുഴുവൻ മിസൈലുകളും എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും കൈവശത്തിലുണ്ട്. അതുകൊണ്ട് ഇനി മേലിൽ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഫല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റാഹിമീൻ. ഞങ്ങളുടെ നേതാവായ ശൈഖുനക്കും ഞങ്ങളുടെ നേതാക്കളായ ഈ പണ്ഡിതന്മാർക്കും മുഴുവനും സംരക്ഷണം നൽകുന്നത് ഞങ്ങളുടെ എല്ലാ ആകാശങ്ങളെയും ഭൂമികളെയും സർവസൃഷ്ടികളെയും പോറ്റി വളർത്തുന്ന രാജാവായ ഫല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റാഹിമീൻ. ആ അല്ലാഹുവാണ്. ആ അല്ലാഹുവിന്റെ കൂട്ടുകാരുടെയും ആവശ്യമില്ല എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഇവിടെ അല്ലാഹുവിന്റെ ഹിഫുലാണ് ഞങ്ങളുടെ സംഘടനയുടെ ഹിഫുല്, ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ ഹിഫുല്, ഞങ്ങളുടെ നേതാക്കളുടെ ഹിഫുല്. വേറെ ഒരു സംരക്ഷകനും വരേണ്ടതില്ല. ഞങ്ങൾക്കറിയാം ഏതൊക്കെ ടെലിഫോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്, ഏതെല്ലാം മെസ്സേജുകൾ നടന്നിട്ടുണ്ട്. ഇത് സി ഡി, ഇത് ചാനലിൽ വരുന്ന ദിവസത്തിന്റെ തലേ ദിവസം പോയ മെസ്സേജുകൾ, ആ ടെലിഫോണിന്റെ നമ്പറുകൾ ഞങ്ങളെ കൈവശത്തിലുണ്ട്. 94 5 6 3 8 9 4 3 0 3 7 8 1 6 ൽ നിന്ന് പോയ മെസ്സേജുകൾ ഓരോന്ന് ഞങ്ങളെ കൈവശത്തിലുണ്ട്. ഞങ്ങൾക്കറിയാം ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന കൈ ഏതാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അത്തരം കൈകളെ ഞങ്ങൾ പിടിച്ചു മാറ്റിവെക്കും. അത് ഞങ്ങളുടെ സംഘടനയുടെ നയമാണ് എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുക. ഞങ്ങൾ കാര്യം തിരിയാത്തവരാണെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഞങ്ങൾ ഇതൊക്കെ നോട്ട് നീങ്ങുന്നത് എന്ന് മുഴുവൻ ആളുകളും ഓർമ്മിച്ചോളണം. ഞങ്ങൾക്ക് കെൽപ്പുറ്റൊരു നേതൃത്വമുണ്ട്. അത്തരത്തിലുള്ള അകറ്റി നിർത്താമെന്ന ധാരണയിൽ ഉപജാപക സംഘങ്ങൾ ഉണ്ടെങ്കിൽ ആ ഉപജാപക സംഘങ്ങളൊക്കെ കൈകടിക്കേണ്ടി വരും എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. അത് ഞാൻ പറഞ്ഞതല്ല, ബഹുമാനപ്പെട്ട പൊന്മൾ ഉസ്താദിന് സുന്നിയിൽ വിശ്വാസമില്ല പോലും, ദൈവബന്ധിയാണ് പോലും ഇയാൾ പറയാൻ.
അദ്ദേഹം പഠിച്ചത് ഉത്തരേന്ത്യയിലെ തബ്ലീഗുകാരുടെ കാസിം നാനുത്തവിയുടെ കോളേജിലാണ്. ആ കോളേജിൽ നിന്ന് കിട്ടുന്ന പേരാണ് കാസിമി എന്നത്. ആ പഠനകാലത്ത് ദൈവബന്ധി സ്ഥാപനത്തിൽ പഠിച്ചതുകൊണ്ടുണ്ടായ ദൈവബന്ധി ആശയങ്ങൾ അദ്ദേഹത്തിന്റെ മനോതലങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. അതിന്റെ ഭാഗമാണ് തിരുശേഷിപ്പുകളെയും അതുപോലെയുള്ള മഹാന്മാരെയും വളരെ ബുദ്ധിപൂർവം എതിർക്കുന്നൊരു ശൈലി ദൈവബന്ധിസത്തിന്റേതാണ്. നിങ്ങളൊന്ന് കേട്ടില്ലേ, സിയാക്കളുടെ അതേ ശൈലി. അതായത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ വിവരമുള്ള സിയാക്കളുണ്ടോ? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അല്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണത്തിൽ അവരോധിച്ചതും നിലനിർത്തിയതും? ഉമർ ഇബ്നു ഖത്താബിനേക്കാളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ അലി ഇബ്നു അബീ താലിബിനേക്കാൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഇതുപോലെ ബഹുമാനപ്പെട്ട പന്മൾ ഉസ്താദിനെ സമസ്തയുടെ സെക്രട്ടറി ആക്കിയത് ആരാ? അത് ബഹുമാനപ്പെട്ട സേഖുല കാന്തപുരം ഉസ്താദാണ്, താജുൽ ഉലമയാണ്, സുലൈമാൻ ഉസ്താദിനെ പോലത്തെ ആലിവിങ്ങളാണ്. അവരെക്കാളെല്ലാം പഠിച്ച കോളേജിന്റെ പേര് നോക്കി ടിസ്റ്റിംബാത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു കൂത്തുപറങ്ങിയിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചത് എവിടുന്ന് കിട്ടി അദ്ദേഹത്തിന് ഈ വിവരം? ആര് പറഞ്ഞു കൊടുത്തു? ഞങ്ങൾക്കറിയാം ബന്ധങ്ങൾ എവിടെയൊക്കെയാണ്. ആ ബന്ധങ്ങളെല്ലാം ഞങ്ങൾ അളഞ്ഞു മുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഈ മഹത്തായ സംഘടനയെയും പ്രസ്ഥാനത്തെയും എതിർക്കാൻ വന്നിട്ട് കൊമ്പ് പൊട്ടിക്കേണ്ടതില്ല എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, എന്നിട്ട് ഇവൻ തന്നെ പറയാണ് ഇതൊരു ഉപജാപക സംഘമാണ്. ഈ ഉപജാപക വൃന്ദത്തിന്റെ പ്രവർത്തനത്തിന്റെ മാരകമായ വിപത്തുകൾ ഉണ്ടാക്കുന്ന ആഴം ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ശരിക്കും മനസ്സിലായി. ഈ ഉപജാപക സംഘത്തിന്റെ വിപത്തിന്റെ ആഴം ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. അതിന് വേണ്ടി തന്നെയാണ് ഞാൻ നിങ്ങൾ ചാനലിൽ പറഞ്ഞ ഓരോ വാക്കുകളും എടുത്ത് ഇവിടെ ഗണ്ണിച്ചത്. നേരത്തെ ഇവിടെ സിഡിയുണ്ട്, എല്ലാ നേരത്തെ പ്രകാശനം ചെയ്തത്. ഇനി ഈ സീഡിയും കൂടി വന്നാൽ ഇതുവരെ നിങ്ങൾ ഇറക്കിയതെല്ലാം ഇതോടുകൂടി ബാത്തിലായി കഴിഞ്ഞിരിക്കുന്നു. സത്യത്തിന് മാത്രമേ ഇവിടെ നിലനിൽപ്പുള്ളൂ, അസത്യത്തിനൊരിക്കലും ഇവിടെ നിലനിൽപ്പില്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. മഹാനായ സൈഫുന കാന്തപുരം ഉസ്താദ് സനദുണ്ടാക്കി, സനദ് വ്യാജമായി ഉണ്ടാക്കി എന്ന് ശുദ്ധമായൊരു നുണ സഹോദരന്മാർ ചിന്തിക്കണം. ഉസ്താദിന്റെ പേരിൽ പറഞ്ഞുണ്ടാക്കി. അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഞാൻ എല്ലാവരും ഇരുന്നോളൂ. അതിന്റെ ലക്ഷ്യം നിങ്ങൾ ഓർക്കണം. ഇവിടെ ഒരു സീഡി പുറത്തിറക്കി. ആരാണ് ആ സീഡി പുറത്തിറക്കിയത്? എവിടുന്നാണ് ആ സീഡി നിർമ്മിച്ചത്? എവിടുന്നാണ് ആ പ്രസംഗം നടത്തിയത്? ഞാൻ പറയട്ടെ, മാഹിക്കാരന്റെ സമീപത്ത് പോയി അശ്വതി ഗസ്റ്റ് ഹൗസ് മാഹി, റൂം നമ്പർ 108, 19/8/2013 ഈ നമീമത്തുകാരനായ വ്യക്തി മറ്റു ചിലരുടെ എന്താ പാമ്പ എലിയോ എലിയിനെ കണ്ടേ ഞങ്ങൾ ഇങ്ങനെ ഓടുന്നു. എന്തൊരു മനുഷ്യന്മാര്, എല്ലാരും ഓടിയിട്ട് ഓടി ചാവിടിയെ കൊന്നാണ്. അതല്ല, നമ്മൾ ഇത്തരത്തിലുള്ള മുഴുവൻ വിഷയത്തെയും വേണ്ടതുപോലെ ഹലാക്കാക്കുമ്പോ ഒരു എലി അങ്ങക്ക് പ്രശ്നം. സഹോദരന്മാരെ, അത്ര എത്തെല്ലാം എലികളാണ് രംഗത്ത് വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അശ്വതി ഗസ്റ്റ് ഹൗസ് മാഹി, റൂം നമ്പർ 108, 19/8/2013 ആരാ റൂം എടുത്തത്? അവിടെ അവിടെ പോയി അന്വേഷിച്ചാൽ അറിയൂലേ, KP മുഹമ്മദ്, മീമൻ സെൻ, ജാഫർ ഖാൻ കോളനി, കോഴിക്കോട് 4, മൊബൈൽ നമ്പർ 9809961009. അയാളല്ലേ റൂം എടുത്തത്? അയാളല്ലേ ഈ സീഡി അവിടെ വെച്ച് ചെറുപ്പക്കാരനെ കൊണ്ട് പ്രസംഗിപ്പിച്ചത്? അതും പച്ച കള്ളം പറഞ്ഞുകൊണ്ടല്ലേ പ്രസംഗിപ്പിച്ചത്? അതും കൂട്ടുകാരൻ ഉപദേശം
ഉപദേശിച്ചിട്ട് വിളിച്ചു പറഞ്ഞിട്ടല്ലേ ആ സി ഡി ഉണ്ടാക്കിയത്? ആ സി ഡി അല്ലേ ഇപ്പോൾ ഈ പ്രസ്ഥാനത്തിനെതിരെ പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾ മുഴുവൻ സ്ഥലത്തും കൊണ്ടുവന്നിട്ടത്. പക്ഷേ അതിന് ഓരോന്നിനും ഞങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. ഒരു വിഷയം കൃത്യമായി പഠിക്കാതെ ജീവിതത്തിൽ ഇന്നുവരെ ഒരു വിഷയം പറഞ്ഞിട്ടില്ല, തെളിവില്ലാതെ ഇന്നുവരെ ഒരു ആരോപണം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഴുവനും പഠിക്കാൻ വേണ്ടി ഞങ്ങളുടെ നൂറ് കണക്കിനുള്ള തിരക്കുകളും ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ച് ഒരു മാസത്തോളമായി ഇതിന്റെ മുഴുവൻ സംഘടനയുടെ നേതൃത്വത്തെയും ഞങ്ങളെയും പ്രതിക്കൂട്ടിലാക്കാം എന്ന് മനസ്സിലാക്കി വല്ലവരും വന്നാൽ അവർക്കൊക്കെ പിന്നീട് തല ഉയർത്താൻ കഴിയില്ല എന്ന കാര്യം ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഞങ്ങളെ കൈവശത്തിൽ ഒരുപാട് മെസ്സേജുകളുണ്ട്, ഫോൺ കോളുകളുണ്ട്, അതിനിവിടെ പരിശോധിക്കാൻ പോലീസ് സംവിധാനങ്ങളുണ്ട്. ഞങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് ആരും ധരിക്കേണ്ടതില്ല. സത്യം പറഞ്ഞിട്ട് തൗബ ചെയ്തു വന്നാൽ തൗബയില്ലാത്ത ആരുമില്ല. സത്യം പറയണം, കളവ് പറയാൻ പാടില്ല. ഞങ്ങളുടെ നേതാക്കളുടെ പേരിൽ ആരോട് ഉന്നയിക്കാൻ പാടില്ല. ഞങ്ങളുടെ സത്യസന്ധരായ നേതാക്കൾ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹുവിന്റെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു 74 വയസ്സ് ഉസ്താദിന് പ്രായമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ ആയുസ്സിനെക്കാളപ്പുറം ഞങ്ങളുടെ പറഞ്ഞാലും തരക്കേടില്ല. അവിടത്തേക്ക് നീ ആയുസ് വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് മൈക്ക് പോയിട്ടുണ്ട്, മൈക്ക് പോയിട്ടുണ്ട്. ഒരുപാട് മെസ്സേജുകളുണ്ട്, ഫോൺ കോളുകളുണ്ട്, അതിനിവിടെ പരിശോധിക്കാൻ പോലീസ് സംവിധാനങ്ങളുണ്ട്. എയർലൈൻസ് ഹോട്ടലിൽ ഇരിക്കുമ്പോ ഉസ്താദിന് ഒരു ഫോൺ, ഒരു പത്രത്തിന്റെ ഓഫീസിൽ നിന്നാണ് ഫോണ്. അവര് പറയുന്നു, നിങ്ങൾ ഇപ്പോൾ 300,000 ഉറുപ്പിക തരണം, ഇല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അതാ നിങ്ങളെ വഷളാക്കുന്ന വളരെ മോശമായ ആരോപണം നിങ്ങളെ സംബന്ധിച്ച് പറയും. അപ്പൊ ഉസ്താദ് ചോദിച്ചു, ഇനി നിങ്ങൾ എന്നെ പറ്റി എന്തെങ്കിലും എഴുതാൻ ബാക്കിയുണ്ടോ? നിങ്ങൾ ഏറ്റവും വലിയ വ്യഭിചാരാരോപണം വരെ നിങ്ങൾ എന്റെ പേരിൽ എഴുതിയിട്ടില്ലേ? അതുകൊണ്ട് ഒരു നയാകാശം തരൂല, അക്കണ്ട പോലെ കൂട്ടിക്കോ എന്ന് നെഞ്ഞൂക്കോടുകൂടി ഉസ്താദ് എയർലൈൻസ് ഹോട്ടലിൽ വെച്ച് പറയുമ്പോ സമീപത്തുള്ളവനാണ് ഞാൻ. ഞാനിത് പറഞ്ഞു വരുന്നത്, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, രഹസ്യത്തിലും പരസ്യത്തിലും ഞാൻ കൂടെ ഉണ്ടായിട്ട് വർഷങ്ങൾ ഒരുപാട് ദശകങ്ങളായി ആ ഉസ്താദിന്റെ വിശ്വാസം തകർക്കാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ക്ലിപ്പുകളും കൊണ്ടുവന്നാൽ, ആരെങ്കിലും ആരോപണം കൊണ്ടുവന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങളെ വന്ന കാലിന്റെ മേലെ തിരിച്ചയക്കൂല എന്നാണ് പറയാറുള്ളത്. മറിച്ച് ജനങ്ങൾക്കിടയിൽ വഷളായി പോയിട്ടേ നിങ്ങൾ തിരിച്ചു പോകൂ. ആലോചിച്ചോളം, ഞാൻ പറയട്ടെ. എന്നിട്ട് ഇവിടെ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ഇപ്പൊ പറഞ്ഞത് എന്താ? ഖാദിരിയ തരീഖത്തിന്റെ സിൽസില എന്ത് ചെയ്തു? അത് സേറോവാർക്കിന്റെ സിൽസിലയാക്കി കൊടുത്തതാണ്. ആരാ പറയുന്നത്? ഞങ്ങൾക്കറിയാം ഓരോരുത്തരുടെയും ചരിത്രം. ഉസ്താദിന്റെ പേരിൽ ആരോപണം ഉന്നയിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി മർക്കസിൽ നിന്ന് ഭക്ഷണം കഴിച്ചവനുണ്ടെങ്കിൽ പറയട്ടെ, അവൻ വ്യാജത്വരീക്കാരനായിരിക്കും, സംശയം വേണ്ട. അല്ലെങ്കിൽ പുത്തൻവാദിയായിരിക്കും, സംശയം വേണ്ട. അത്തരത്തിലുള്ള ഒരു വ്യാജത്വരീക്കത്തിലേക്ക് പോയ ഒരു മനുഷ്യൻ, അത്തരത്തിലുള്ള വ്യാജത്വരീക്കത്തുകാർ ഇപ്പോൾ ഉസ്താദ് അവർക്കെതിരെ വാളോങ്ങാൻ വരുന്നു. എന്നാൽ പറയട്ടെ, ഞാൻ പണ്ട് കാലത്ത് തേങ്ങാ കച്ചവടം ചെയ്തിട്ടുണ്ട്. അത് പറയുമ്പോ നിങ്ങൾക്ക് വിഷമം വേണ്ട, ഞാനൊരു കച്ചവടക്കാരന്റെ മകനാണ്.
ഞാൻ പണ്ഡിതന്മാരുടെ കുടുംബത്തിൽ ജനിച്ചവനല്ല, ഞാൻ തേങ്ങാ കച്ചവടം ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ തേങ്ങ എടുക്കുന്ന ചില ആളുകൾ 1000 തേങ്ങക്ക് ഇത്ര തേങ്ങ പേട് എന്ന് പറഞ്ഞ് വിട്ടു കൊടുക്കണം അവർക്ക്. ഇതുപോലെ 10000 കണക്കിന് സഖാഫികളിൽ പേട് എന്ന നിലക്ക് മാറ്റിവെച്ച ചില സാധനങ്ങളുണ്ട്. ആ പേടുകളെയും പേറി നടക്കണ്ട. ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള പേടുകൾ ഉസ്താദ് അവരുടെ പേരിൽ പറയുന്ന ആരോപണം നിങ്ങൾ കേട്ടില്ലേ? ആരോപണം, ഒരാരോപണം പറഞ്ഞത് എന്താണ്? ഉസ്താദ് അവർക്ക് ഖാദിരിയ തൈയ്യിബ് നൽകുമ്പോ നൽകുന്ന അതേ സിൽസില അതാണ് ഷേർ മുബാറക്കിന്റെ സനദായിട്ട് കൊടുക്കുന്നത് എന്നല്ലേ ആരോപണം പറഞ്ഞത്? ഞാൻ ചോദിക്കുന്നു, ശുദ്ധമായ കളവല്ലേ അത്? ഞാൻ എന്റെ കഴിഞ്ഞ പൂനൂറിലെ സീഡി അത് പൂർത്തീകരിക്കാൻ വേണ്ടി ഞാൻ കുറ്റിയാടിയിൽ വെച്ച് പ്രസംഗിച്ചപ്പോ ഞാൻ അതിൽ എല്ലാ ജബലമ്മയെയും അല്ലാത്ത അമ്മയെയും ഒക്കെ അതിൽ ഓരോന്നോരോന്ന് കാണിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കാര്യം ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഉസ്താദവറുകളോട് ഞാൻ അതിനെ സംബന്ധിച്ച് എനിക്ക് സംശയമില്ലാത്തതുകൊണ്ട് മുമ്പ് ചോദിച്ചിരുന്നില്ല. പക്ഷേ ഇവർക്ക് മറുപടി പറയേണ്ട ആവശ്യത്തിന് വേണ്ടി ഇന്നലെ ഞാൻ പറഞ്ഞു, ആ രണ്ടും ഒന്ന് ഉസ്താദിന്റെ കൈവശത്തിൽ തരണം. ഞാൻ ഖാദിരിയ തരീഖത്തിന്റെ ഇജാസത്ത് വാങ്ങിയിട്ടുണ്ട്. അത് താജുൽ ഉലമയോടാണ് വാങ്ങിയത്, ഖമറുൽ ഉലമയോടല്ല. അതുകൊണ്ട് ഖമറുൽ ഉലമയിൽ നിന്ന് എനിക്ക് ആ സിൽസില കിട്ടിയിരുന്നില്ല. ഞാൻ ഖാദിരിയ തരീഖത്തിന്റെ വിരോധിയായതുകൊണ്ടല്ല വരുന്നത്. അപ്പൊ ഖാദിരിയ തരീഖത്തിന്റെ ഇജാസത്ത് ബഹുമാനപ്പെട്ട ഉസ്താദവർകൾ കൊടുക്കുമ്പോൾ കൊടുക്കുന്ന സനദ്, ആ സനദാണിത് ഉസ്താദവർ ഇന്ന് എന്നെ ഏൽപ്പിച്ചു. അതോടുകൂടെ തന്നെ ഞാൻ നേരത്തെ പൊക്കിപ്പിടിച്ചതും ഉസ്താദവർ ഉലമാ കോൺഫറൻസിൽ വായിച്ചതുമായ സനദ് ഷേർ മുബാറക്കിന്റെ സനദാണിത്. ഈ രണ്ട് സനദുകളും തമ്മിൽ എവിടെയാണ്? രണ്ടും ഒരേ സനദ് ഖാദിരിയ തരീഖത്തിന്റെ പകർത്തിയെടുത്തു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നാൽ ഞാൻ ഒന്ന് വായിക്കട്ടെ, ആ ഓരോരുത്തരുടെയും പേര് വായിക്കട്ടെ. അപ്പൊ രണ്ടു ഒരാളാണോ നിങ്ങൾ ചിന്തിച്ചോളൂ. ഖാദിരിയ തരീഖത്തിന്റെ സനദിൽ ഒന്നാമതായി വരുന്ന വ്യക്തി അശ്ശൈഖുൽ ഫാദിൽ വലിയുള്ളാഹി മൂസ മഹ്ദിൽ ജൗഹരിൽ ഫിർദൗസി. അതേസമയം ഷേർ മുബാറക്കിന്റെ സനദിൽ വരുന്നതോ ഉലാം അബ്ദുൽ ഖാദിറിൽ ജീലാനി. ഇനിയോ ഇനി രണ്ടാമത്തത് സയ്യിദ് ഷാഹി ഇബ്രാഹിം. അതേസമയം ഷേർ മുബാറക്കിന്റെ സയ്യിദ് അബ്ദുല്ലാഹി ആദിൽ മുഹമ്മദ് ഇത്തിരി അഹ്മദു ബാഹി അമീൻ ഖാദിരി. ഇനി അമീറുദ്ദീൻ എന്ന് പറയുന്ന ആൾ ഇപ്പറത്ത് തരീഖത്തിൽ, അതിനെതിരെ ഇപ്പറത്ത് സൈഫുദ്ദീൻ. ഞാനിത് പറഞ്ഞതിനർത്ഥം ഇങ്ങനെ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു വരെ 33 ആളുകൾ ആ സനദിൽ രണ്ടും രണ്ടാണ് എന്നിട്ടാണോ നിങ്ങൾ അത് തന്നെയാണ് ഇതും എന്ന് ബാധിച്ചത്? ഏത് കളവും പറയാ, ഒരു മടിയുമില്ലാത്ത സാക്ഷാൽ കളവ്, അതിന്റെ ചുരുക്കപ്പേരാണ് സഹോദരന്മാര് മനസ്സിലാക്കണം. അതുകൊണ്ട് കളവ് കൊണ്ടൊരു പ്രസ്ഥാനത്തെ നിലനിർത്താമെന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല. ബാക്കി വിഷയങ്ങളൊക്കെ ഞാൻ പൂർവ്വം ഇവിടെ നേരത്തെ ഇറക്കിയ സിഡിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ സംഘടനാ പ്രവർത്തകർ വാങ്ങണം, കോപ്പി എടുക്കണം, എന്നിട്ട് മുഴുവൻ ആളുകൾക്കും എത്തിക്കാൻ ശ്രമിക്കണം. നേരത്തെ ഉസ്താദ് പറഞ്ഞു 100,000 റുപ്യ അത് ഫ്രീ ആയി വിതരണം ചെയ്യാൻ വേണ്ടി. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അദ്ദേഹം കുറ്റിയാടിക്കാരനാണ്, അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എന്നോട് പറഞ്ഞ ആളെ ഞാൻ സാറിനോട് പറഞ്ഞതെങ്കിൽ, എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് വളരെ പാവപ്പെട്ട ചില സ്ഥലങ്ങൾ നമ്മുടെ സജീവ പ്രവർത്തകന്മാർ വിഷമിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി ആ 100,000 ഞങ്ങൾ ഉപയോഗപ്പെടുത്തും. അതേ സമയത്ത് അത് ഫ്രീ കിട്ടട്ടെ എന്ന് മനസ്സിലാക്കി ഒരു സംഘടനാ പ്രവർത്തകനും വെറുതെ ഇരിക്കരുത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, സാധാരണ നിലക്ക് ഒരു DVD 40 രൂപക്കാണ് കൊടുക്കാറ്. ഇത് സൗജന്യ വിലയായി ചെലവ് വഹിക്കാൻ വേണ്ടി 20 രൂപക്കാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത് ലാഭെടുക്കാനുള്ള പരിപാടിയല്ല. അത് നിങ്ങളെല്ലാം കോപ്പി എടുക്കണം, എന്നിട്ട് എത്ര നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ എല്ലാ സ്ഥലത്തും എത്തിക്കണം. നമുക്ക് പണി വേറെയുണ്ട്, നമുക്ക് ഇതിന്റെ പിന്നാലെ പോയി നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ കഴിയില്ല, നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ കഴിയില്ല. ഇതിന്റെ പിന്നിലെ തളച്ചിട്ട് നമ്മുടെ സമയം കളയാമെന്ന് ആരും കരുതേണ്ടതില്ല. ബുദ്ധിയുള്ളവരാണ് ഞങ്ങളുടെ നേതാക്കളും പ്രവർത്തകരും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പ്രവർത്തക
പ്രവർത്തകർക്ക് ഈ അച്ചടക്കം. എന്ത് വന്നാലും ഞങ്ങളുടെ നേതാവും എന്ന മനക്കരുത്തുള്ളവരാണ് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകരെന്ന് മുഴുവൻ ആളുകളും മനസ്സിലാക്കണം. ഒറ്റൊരു ഇബാറത്തും കൂടി വായിച്ച് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കൂ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് നൂറ്റാണ്ടായി പരിചയപ്പെടുത്തിയ മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ചു ഒരു വ്യക്തി അഹ്ലുബൈത്തിൽപ്പെട്ട വ്യക്തി തന്നെയാണ്. ആ അഹ്ലുബൈത്തിൽപ്പെട്ട വ്യക്തി, ഇത് കണ്ടോ നിങ്ങൾ, ദൗലത്തുൽ അബ്ബാസിയ ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് കാണാം. ഇതിന്റെ 234 പേജിൽ നിങ്ങൾക്ക് കാണാം. ഞാനിത് പറയുന്നത് വിവരമില്ലാത്ത ഒരു മതം പറയരുത്. വിവരക്കേടാണ് മുഴുവൻ നാശവും. ഈ രണ്ട് ചെറുപ്പക്കാരെയും അതുപോലെ ആളുകളെയും തെറ്റിദ്ധരിപ്പിക്കുന്നത് അറിവുകേടാണ്. അതുകൊണ്ട് വേണ്ടി മാത്രം തങ്ങളുടേതാണെന്ന് പറഞ്ഞൊരാള് തന്നാൽ ആ തരുന്ന വ്യക്തി ഒരു മഹാൻ അല്ലെങ്കിൽ പോലും അത് ബറക്കത്തിന് വേണ്ടി അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് മുൻഗാമികൾക്കുള്ളത് എന്നത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ ഭാരത് വായിച്ചു. ഞാൻ എന്റെ വാക്ക് നിർത്തട്ടെ. എന്താ പറഞ്ഞോ? ശരിക്ക് നിങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നയാകാശി വിലക്കില്ലാത്ത അല്ലെങ്കിൽ ഒരു റുപ്പിക മാത്രം വിലക്ക് വരുന്ന വസ്തു ഒരാളെന്റെ കയ്യിൽ കൊണ്ടുത്തരുന്നു. ആ കൊണ്ടുത്തരുന്ന വ്യക്തി നിങ്ങൾ മനസ്സിലാക്കണം, എന്നെ സംബന്ധിച്ചിടത്തോളം തരുന്നവൻ വിശ്വസ്തനല്ലാഞ്ഞിട്ട് പോലും അയാൾ സത്യമേ പറയുന്ന എനിക്ക് ഉറപ്പില്ലാഞ്ഞിട്ട് പോലും അതിൽ കൂടുതലും കുറച്ചും കൊടുത്ത് വാങ്ങാറുണ്ട്. എന്നിട്ട് ഞാൻ എന്റെ മുഖത്തും കണ്ണിനും വെക്കാറുണ്ട്. അതിലേക്ക് നോക്കി പറക്കതെടുക്കാറുണ്ട്. അതുപോലെ എനിക്കോ എന്റെ പ്രിയപ്പെട്ടവർക്കോ രോഗമുണ്ടായാൽ ഞാൻ ശിഫ തേടാറുണ്ട്. എന്റെ സ്വന്തം ശരീരം കാക്കുന്നത് പോലെ ഞാൻ എന്റെ പ്രിയപ്പെട്ടവർക്കും അത് ഉപയോഗപ്പെടുത്താൻ പറയപ്പെട്ടു എന്നതല്ലാതെ ആ പറഞ്ഞ വ്യക്തി വിശ്വാസയോഗ്യനല്ലെങ്കിൽ പോലും ഞാൻ അതിൽ തറക്കത്തെടുക്കാറുണ്ടെന്ന് പറഞ്ഞത് മഖ്മൂൻ രാജാവാണെങ്കിലും ഇമാം ബുഖാരിയുടെ ഉസ്താദായ യഹ്യ ബിനു അക്സം റളിയല്ലാഹു അൻഹുവിനോടാണ് ഇത് പറഞ്ഞത്. അതിനെതിരെ ആ മഹാൻ മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ സുഹൃത്തുക്കളെ, കിതാബോധി പഠിക്കാതെ ഇൽമ് പഠിക്കാതെ ഈ പ്രസ്ഥാനത്തെ നേരിടാൻ വന്നാൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇത് ആലിമീങ്ങൾ നയിക്കുന്ന പ്രസ്ഥാനമാണ്, ഏതെങ്കിലും കുട്ടികൾ നയിക്കുന്ന പ്രസ്ഥാനമല്ല. അതുകൊണ്ട് ആലിമീങ്ങൾ നയിക്കുന്ന ഈ പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് നെഞ്ഞൂക്കുണ്ടോ? എസ് കെ ആയാലും ശരി, അതിന്റെ മുതുതലയാണെങ്കിലും ശരി, കിതാബ് വെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത്. അതിന് താജുൽ ഉലമ വേണ്ട, ഒതുക്കുങ്ങൽ ഉസ്താദ് വേണ്ട, കാന്തപുരം ഉസ്താദ് വേണ്ട, പൊന്മല ഉസ്താദ് വേണ്ട, ഞങ്ങൾ മുത്തഹല്ലിമീങ്ങൾ മതി. കിതാബ് വെച്ച് ചർച്ച ചെയ്യാനുണ്ടോ? അതാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ രാഷ്ട്രീയക്കാരുടെയോ മറ്റോ അത്തരത്തിലുള്ള സംസാരം ഞങ്ങൾക്ക് വേണ്ട. കിതാബ് വെച്ചുകൊണ്ട് സംസാരിക്കാനുള്ളോ? അതാണ് എപ്പോഴും ചോദിക്കാനുള്ളത്. ചോദിച്ചു ഉസ്താദ് അവരുകൾക്ക് സനദ് വാങ്ങി ബോംബെയിൽ നിന്ന് കൊണ്ടക്കൊടുത്ത ആരിഫ് ബറകാതിയോട് ഈ ിലെ ചെറുപ്പക്കാരൻ ചോദിച്ചു, കോന്തിയ ആ മുഫസ്സലായ സനദ്, അതേ കൈമാറി കൈമാറി വന്ന സനദ് ആരാണ് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോ ഞാനല്ലേ കൊടുത്തത് എന്ന് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. പിന്നെ വേറൊരുത്തരാണോ പറയേണ്ടത്? ആരാ കൊടുത്തത് ഒന്ന് വെച്ചു കൊടുത്ത. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആരിഫ് സാബ് ഗർമേ പോഞ്ചിക്ക ഫിർ
سند مفصل مارکس 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 میں دیکھا سند مفصل ہینڈ ٹو ہینڈ رسول حضور رسول صلی اللہ علیہ وسلم تک جاتا کون دے دیا نہیں وہ مرکز سے بنا آیا وہ لوگ مجید مسلم ویسے بولتے ہیں ഇയാളവസാനം കഫഞ്ചിയാൻ നോക്കുമ്പോ എണീറ്റിങ്ങിട്ട് കുത്തിരുന്നു എണീറ്റിരുന്നപ്പോ ഇയാളോട് ആൾക്കാർ കിടക്കവിടെ കഫം തുണി പൂർത്തീകരിക്കട്ടെ അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ മരിച്ചിരിക്കുന്നു ഞാൻ മരിച്ചോ പിന്നെ നിങ്ങൾ മരിക്കാതെ സുബ്ഹാനല്ലാ ഇത് കൊടുത്താള് പറയുന്നു ഞാനാ കൊടുത്തത് ഞാനല്ലേ കൊടുത്തത് ഇങ്ങനെ അങ്ങോട്ട് അല്ല വലിയ ഹൗസിലാരല്ലേ ഉണ്ടാക്കിയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇതാണോ പ്രസ്ഥാനം ഒരൽപ്പമെങ്ങാനും ലജ്ജയുണ്ടായിരുന്നുവെങ്കിൽ ഈ ചെറുപ്പക്കാരന്റെ ഈ ചപ്പടാക്കി സീഡി നിങ്ങൾ മനുഷ്യന്മാരുടെ മുമ്പിൽ ഇറക്കുമായിരുന്നോ എസ്കക്കാരാ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദിനേന വഷളാകാൻ പോകുന്നത് നമ്മള് എന്ന് മാത്രമല്ല ഇപ്പറഞ്ഞ ആരോപണം പറഞ്ഞല്ലോ ആരോപണം പറഞ്ഞോനോട് ചോദിച്ചി സെനദ് ബോംബെന്ന് കൊണ്ട കൊടുക്കുമ്പോ ബോംബെന്ന് സെനദ് കൊണ്ട കൊടുക്കുമ്പോ നിങ്ങൾ ഉണ്ടായിരുന്നോ ഇതേ മനുഷ്യൻ തന്നെ ആരോപണം പറഞ്ഞോനോട് ചോദിക്കട്ടെ അപ്പൊ അവൻ പറയാണ് അന്നേരം ഞാൻ മാർക്കസ് കോംപ്ലക്സിലായിരുന്നു അപ്പൊ കൊണ്ട കൊടുത്തു കുറച്ചില്ലേ അതൊന്ന് വെച്ചു കൊടുത്ത അത് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ അതാ ഇല്ല മർക്കസ് കോംപ്ലക്സിലാണ് ജോലി മനസ്സിലായില്ല അപ്പൊ ഉസ്താദിന് സെനദ് കൊണ്ടു കൊടുക്കുമ്പോ കോംപ്ലക്സിലാണ് ജോലി ചെയ്തത് എന്ന് ഓർമ്മ നിങ്ങൾക്കറിയില്ലേ ഒരു മനുഷ്യൻ എന്നാണ് അവന്റെ പേര് അവനൊരു സാധനം കട്ടെടുത്തു ആ കട്ടെടുത്ത സാധനം കൊണ്ടുപോയി ഒരു യഹൂദിയുടെ വീട്ടിൽ ഈ കട്ട ക്ഷേമത്ത് യഹൂദിയുടെ പേരിൽ ആരോപണം പറഞ്ഞു അപ്പോൾ ഈ യഹൂദിയുടെ യഹൂദി പറഞ്ഞതിനെ നിരാകരിച്ചുകൊണ്ട് ക്ഷേമത്തിന്റെ കുടുംബങ്ങൾ ക്ഷേമത്തിന് വേണ്ടി ശുപാർശ പറയാൻ വന്നു അപ്പോഴാണ് അല്ലാഹു ജല്ല ജലാലുഹു ആയത്തിറക്കിയത് ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ലിതഹ്കുമ ബൈന الناس ബിമാ റാക അല്ലാഹ് വലാ തകുൽ ലിൽ ഖായിനീൻ ചഞ്ചടത്തിയവന് വേണ്ടി നിങ്ങൾ തർക്കിക്കാൻ വരരുത് എന്നിങ്ങനെ പറഞ്ഞിട്ട് വലാ തുജാദിൽ അനില്ലദീന യഖ്താനൂന അൻഫുസഹും ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന ഖവ്വാന നസീമ ചതിയന്മാരെ അല്ലാഹ് ഇഷ്ടപ്പെടൂല അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ആരും തർക്കിക്കാൻ വരരുത് ഇത് പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ് യസ്തഖ്ഫൂന മിനന്നാസി ജനങ്ങളിൽ നിന്നവർ മറഞ്ഞു നിൽക്കുന്നു വലാ യസ്തഖ്ഫൂന മിനല്ലാഹ് പടച്ചവനിൽ നിന്നവർ മറഞ്ഞു നിൽക്കുന്നില്ല വഹുവ മഅഹും ഇദ് യുബയ്യിതൂന മാ ലാ യർമാ മിനൽ ഖൗൽ പൊരുത്തപ്പെടാത്ത വാക്കുകൾ അവർ പറയുമ്പോൾ പടച്ച റബ്ബ് അവരെ കൂടെയുണ്ട് കേട്ടോ വക്കാനല്ലാഹു ബിമാ യഅമലൂന മുഹീതാ അല്ലാഹു അവര് ചെയ്യുന്നതൊക്കെ വ്യക്തമായി അറിയുന്നവനാണ് അത് പറഞ്ഞിട്ടല്ല ചോദിക്കുന്നത് എന്ന്
القيامة نال الآران بركون ترك كان مريقا ومن يعمل سوءا أو يظلم نفسه فر الله يجد الله غفورا رحيما من السر توبة جيدا الله ما بقول كاتارو بيلا هذا كونت نمي متما يبان أي تجربة كارن أودو هذا بول سيدي ركان برسني جود تجربة كارن أودو يلا أبر أودم بريتة الله بيلك من سرني توبة جيدا نانا كان نكو رب سبحانه وتعالى هداية نلقطة ونودنا بريونو ومن يكسب إثما فإنما يكسبه على വല്ലവനും തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തവന് തന്നെയാണ് അതിന്റെ നാശം. വക്കാൻ അല്ലാഹു അലീമൻ ഹകീമ അല്ലാഹ് എല്ലാം അറിയുന്ന അലീമും ഹകീമുമാണ്. വമൻ യക്സിബ് ഖതിയത അവ് ഇസ്മൻ വല്ലവനും വല്ല തെറ്റും ചെയ്തിട്ട് അവ് ഇസ്മൻ വല്ല കുറ്റവും ചെയ്തിട്ട് ചെറുതോ വലുതോ ആയ തെറ്റ് ചെയ്തിട്ട് നിരപരാധി സഖാഫിയുടെ പേരിൽ വെച്ച് കെട്ടിയാൽ ഇവരുടെ പേരിൽ എസ് എം എയുടെ പേരിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പേരിൽ അതേ സുന്നി ജമീഅത്തുൽ മുഅല്ലിമീന്റെ പേരിൽ ഞങ്ങളെ നേതാക്കളെ പേരിൽ അനുയായികളെ പേരിൽ വെച്ച് കെട്ടിയ അവൻ ഏറ്റവും വലിയ കരി നുണയാണ് അവൻ വഹിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ തെറ്റാണ് വഹിച്ചിട്ടുള്ളത്. വല്ലൗല ഫളുല്ലാഹി അലൈക വ റഹ്മതുഹു ഓ നബിയേ അല്ലാഹുവിന്റെ കാരുണ്യവും അവന്റെ ഔദാര്യവും ഇല്ലായിരുന്നുവെങ്കിൽ തങ്ങളെ തന്നെ പിഴപ്പിക്കണമെന്ന് അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ തങ്ങളെ ഇഷ്ട വെച്ച് മഹബത്ത് വെച്ച് അവിടുത്തെ ആധാറിനെ ബഹുമാനിക്കുന്ന ജയിലിൽ കിടക്കുമ്പോഴും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി രണ്ട് കൈക്ക് മാമം വെച്ചിട്ട് ആമം പിടിച്ച് മുറുകിയ സമയത്ത് പോലും ഹബീബായ നബിതങ്ങളെ പേരിൽ അതെ അവിടുത്തെ മൗലിദും അവിടുത്തെ മൗലിദിന്റെ തെളിവും എഴുതാൻ നേർച്ച ചെയ്ത മഹാനായ കാന്തപുരം ഉസ്താദ് ആ ഉസ്താദിനെ വഴിയിൽ നിന്ന് തെറ്റിക്കാമെന്നാരും ധരിക്കേണ്ടതില്ല. ഉസ്താദിൽ ആരോപണം പറഞ്ഞ് അത് ആ ഉസ്താദിനെ ഇരുത്താമെന്നാരും ധരിക്കേണ്ടതില്ല. നിങ്ങളതാ പിഴപ്പിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. നബിയേ തങ്ങൾക്ക് ഒന്നും സംഭവിക്കൂല നബിയേ, ഒരു പ്രശ്നവും വരൂല നബിയേ. അതുപോലെ ലക്ഷക്കണക്കായ സ്നേഹിക്കുന്ന ശിഷ്യന്മാരും അനുയായികളും ശൈഖുനയോട് പറയുന്നു അവിടുത്തേക്കൊന്നും സംഭവിക്കൂല, അതിവിടുത്തേക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ ഒരു നമീമത്തുകാരൻ ഉപജാപക സംഘവും കയറി വരാൻ ഞങ്ങൾ അനുവദിക്കുകയുമില്ല. അവിടുത്തേക്ക് വേണ്ട പ്രൊട്ടക്ഷനും ഞങ്ങളുടെ സർവസ്ഥാപനം എസ് എസ് എഫ് സന്നദ്ധമാണ്, ഞങ്ങളുടെ സംഘടനകൾ സന്നദ്ധമാണ്. അതിനെ കുത്താനാരും വരേണ്ടതില്ലെന്ന് ഞാൻ വ്യക്തമായി ഓർമ്മപ്പെടുത്തി. എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, നിനക്ക് രഹസ്യങ്ങൾ അറിയാം, പരസ്യങ്ങൾ അറിയാം. നിന്റെ മുമ്പിൽ ഞങ്ങളൊന്നും മൂടി വെക്കുന്നില്ല. പക്ഷേ തെറ്റിദ്ധരിച്ചു പോയ ചെറുപ്പക്കാർ, ഇവിടെ നമീമത്ത് പറഞ്ഞവരും കൂട്ടു തിന്നവരും പ്രസംഗമിറക്കിയവരും അവരൊക്കെ അറിവില്ലാത്തവരാണ്. അല്ലോ അവർക്കും നീ ഹിദായത്തിന്റെ വെളിച്ചം നൽകി തിരിച്ചവരുണ്ടെങ്കിൽ ഞങ്ങളെ സംഘടനയോ നേതാക്കളെയോ പ്രവർത്തകരെയോ തെറ്റിദ്ധരിച്ച മോമിനിയങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണയും ഞങ്ങൾക്കാരെ കുറിച്ചെങ്കിലും തെറ്റിദ്ധാരണ വന്നെങ്കിൽ ഞങ്ങളെ തെറ്റിദ്ധാരണയും നീ കൽബ് നന്നാക്ക. ക്ലിയറായ മനസ്സുമായി വരുന്നവർക്ക്
അല്ലാതെ റബ്ബിന്റെ ിൽ രക്ഷയില്ലെന്ന് നിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലോ ഒരൽപ്പവും കിബിറില്ലാതെ, അസൂയയില്ലാതെ, വൈരാഗ്യമില്ലാതെ, വിദ്വേഷമില്ലാതെ ഹഖ് ഹഖായി മനസ്സിലാക്കി അതിന്റെ നിലനിൽപ്പിന് പ്രവർത്തിക്കാൻ ഖിയാമത്ത് നാൾ വരെ നീ സമൂഹത്തെ ഉണ്ടാക്കണേ. അല്ലോ മരണം വരെ അതിന് പഠിക്കാനും പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനും ഞങ്ങൾക്ക് ആരോഗ്യവും ദീർഘായുസ്സും തരണേ. അല്ലോ താജുൽ ഉലമക്ക് നീ ആഫിയത്ത് നൽകണേ. അല്ലോ എം എ ഉസ്താദ് നീ ആഫിയത്ത് നൽകണേ. അല്ലോ എം എ ഉസ്താദിന്റെ പേരിലും അതെ ചില ക്ലിപ്പുകളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വരുമെന്ന് ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഒറ്റ കാര്യം ഞാൻ സുന്നികളോട് പറയുന്നു, എനിയും ഉറക്കമൊഴിക്കാൻ കഴിയില്ല. ഉസ്താദിന്റെ നേതൃത്വമാണ് എന്റെ നേതൃത്വം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഓരോ പ്രശ്നങ്ങളും വരുന്നു മുതലക്കുളത്തും മറ്റ് പല സ്ഥലത്തും പല പരിപാടികളും വെച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഇനിയൊരു കാര്യം പറയുന്നു, ഒരു വിശദീകരണത്തിന്റെയും ആവശ്യം സുന്നി മക്കൾക്കില്ല. എതിരാളികൾ ഏത് ക്ലിപ്പ് കൊണ്ടുവന്നാലും അത് മുറിച്ചതാണ്, അത് തറിച്ചതാണ്, അത് വിട്ടുകളഞ്ഞതാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും തന്റെ ഇടവും സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾക്കുണ്ടെന്ന് ഈ സമയത്ത് ഉണർത്തി. ഇനിയും ഒരു പക്ഷേ അതാ ശൈഖുന ഉസ്താദിന്റേതോ എന്റേതോ സുലൈമാൻ ഉസ്താദിന്റേതോ വേറെ ഏതെങ്കിലും അതാ ആലിമീങ്ങളുടേതോ എന്നെ പോലത്തെ മുത്താലിമീങ്ങളുടേതോ പല ക്ലിപ്പുകളും പലരും വഞ്ചിച്ച് പിടിക്കുന്നുണ്ടാകാം, ഇറക്കുന്നുണ്ടാകാം. പക്ഷേ അവരപ്പുറവും ഇപ്പുറവും കട്ടിട്ടിറക്കുന്ന ദജ്ജാല് കത്താബ് മുഖത്താബ് നമ്മാമാണെന്ന് മനസ്സിലാക്കി ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അവരെ വാക്ക് സ്വീകരിച്ച് നിങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തരുതേ. നമീമത്തുമായി നടക്കുന്നവർ അവരുടെ നമീമത്ത് കേട്ട് വലാത്ത ജസ്സസൂ നിങ്ങൾ ന്വേഷിക്കരുതേ. അത് ഇമാം ഗസ്സാലി തങ്ങൾ തെളിവ് പറഞ്ഞതാണ് ഈയയിൽ. അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. കേട്ടിട്ടില്ലേ? എല്ലാവരും ചിന്തിക്കണം. ഒരു ചരിത്രം, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരിൽ നിന്ന് ഒരു മഹാൻ, ആ മഹാൻ ഞാൻ പല പ്രസംഗങ്ങളിലും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ആ മഹാൻ തന്റെ ശിഷ്യന് സക്കറാത്തുൽ മൗത്ത് വന്നപ്പോൾ സമീപത്ത് ചെന്നിട്ട് യാസീൻ ഓതിക്കൊടുത്തു. അദ്ദേഹം ചരിത്രം പറഞ്ഞു നിർത്തു. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു യാസീൻ ഓതിക്കൊടുത്തു, ഒറ്റ വാക്കിൽ നിർത്തുകയാണ്. യാസീൻ ഓതുമ്പോൾ പറഞ്ഞു, വേണ്ട, അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹു അൻതു ഉനിക്ക ഞാനത് പറയൂല എന്ന് പറഞ്ഞു മരിച്ചു പോയി അവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വിഷമം കൊണ്ട് 40 ദിവസത്തോളം വീട്ടിൽ നിന്നിറങ്ങാൻ കഴിഞ്ഞില്ല ഉസ്താദിന്. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന് 40 ദിവസം കഴിഞ്ഞിട്ട് ഈ തന്നിൽ നിന്ന് പഠിച്ച ശിഷ്യൻ ഇങ്ങനെ നരകത്തിലേക്ക് ചങ്ങല കെട്ടി വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടപ്പോ ഉസ്താദ് ചോദിച്ചു, എന്ത് പറ്റിയടാ നിനക്ക്? എന്റെ ശിഷ്യന്മാരിൽ പ്രഗത്ഭനല്ലേ നീ? ഇപ്പൊ പറഞ്ഞതെന്താണ്? ഉസ്താദേ എന്റെ അക്കിമത്തി ചീത്തയായി പോയി. മൂന്ന് തെറ്റാണ് കാരണം. ഒരു തെറ്റെന്താണ്? എനിക്ക് അസൂയ ഉണ്ടായിരുന്നു. ഒരാള് ചെറുപ്പക്കാര് സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് വളരുമ്പോൾ അസൂയുണ്ടായിരുന്നു. മറ്റൊന്ന്, ഉസ്താദിന് പല ശിഷ്യന്മാരുണ്ട്. ഏതെങ്കിലും ശിഷ്യന്മാരോട് ഉസ്താദിന് സ്നേഹം വരുമ്പോൾ അതില്ലാതെയാക്കാൻ ഉസ്താദ് പറയാത്തത് ഞാൻ ശിഷ്യനോട് പറയും, ശിഷ്യൻ പറയാത്തത് ഉസ്താദിനോട് പറയും. അങ്ങനെ ഞാൻ ഫിത്ന പറഞ്ഞിരുന്നു, നമീമത്ത് പറഞ്ഞിരുന്നു. മൂന്നാമതായി എന്റെ രോഗം മാറാതെ വന്നപ്പോ ഒരു ഡോക്ടർ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഒരു കോപ്പ കള്ളു കുടിക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ കൊല്ലത്തിൽ ഒരു കോപ്പ കള്ളു കുടിച്ചിരുന്നു. ഈ മൂന്ന് കാരണത്താൽ, നമീമത്ത് പറഞ്ഞതിനാൽ, അസൂയ വെച്ചതിനാൽ, ഒരു കോപ്പ
ചുവപ്പക്കല്ല് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കുടിച്ചതിനാൽ ലാഖൂലു ദാലിക ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂല എന്ന് പറഞ്ഞു ആഖിബത്ത് മൊത്തമായി ചത്തുപോയി. ഗുരുനാഥന്മാർക്ക് അലിമീങ്ങൾക്ക് നേതാക്കൾക്ക് പ്രവർത്തകർക്ക് ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്നവർക്ക് നീ സർവ ഖൈറും ചെയ്യണേ റഹ്മാനേ, സർവ രോഗവും സുഖപ്പെടുത്തണേ റഹ്മാനേ. ഇതിവിടെ സംഘടിപ്പിക്കാൻ പ്രവർത്തിച്ച പ്രവർത്തകന്മാർക്കും വളണ്ടിയർമാർക്കും പല നാടുകളിലും എത്തിച്ചേർന്നവർക്കും ഞങ്ങളെ വന്ന് ഇവിടെ ഈ സദസ് ധന്യമാക്കിയ നേതാക്കൾക്കും സാധാതുക്കൾക്കും എല്ലാവർക്കും ദീർഘായുസും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും ഏറ്റിത്തന്ന് ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ റഹ്മാനേ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ റഹ്മാനേ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ എത്രയോ കൊല്ലങ്ങളായി പ്രസംഗിക്കുന്നു, ക്ലാസ് എടുക്കുന്നു, സംസാരിക്കുന്നു, ഞങ്ങളുടെ അവസാനത്തെ വാക്ക് നിന്റെ പേരുച്ചരിച്ചുകൊണ്ടുള്ള ഒരു പേർപാട് തരണേ റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عظيم.